Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك الجنة التي نورث من عبادنا من كان تقيا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك أضمى بإيماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائي من أبدا على حبيبك خير الخلق كلهم كرم كي تجلي دکھا میرے مولا مجھے بھی مدینہ بلا میرے مولا ہر وقت تصور میں مدینے کی گلی ہو اور یاد مصطفیٰ صلی اللہ علیہ وسلم میرے دل میں بھی ہو جہاں روضہ ہے پاک خیر الورا
صلى الله عليه وسلم. وہاں جنت نہیں ہے تو پھر اور کیا ہے؟ قبر کا خوف نہ رکھنا ہے دل، وہاں سرکار صلی اللہ علیہ وسلم کے چہرے کی زیارت ہوگی. زمین و زمان تمہارے لیے، مکین و مکان تمہارے لیے، چنین و چنان تمہارے لیے، ہرے بن دو جہاں تمہارے لیے. سرمادر نہیں آیا نیندا വർഷങ്ങളായി ഇവിടെ ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വന്ദ്യരായ ഉസ്താദവരുകൾ വേദിയിലും സദസ്സിലുമുള്ള ഉസ്താദുമാർ, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഭാരവാഹികൾ, ദിഫാഇയ ദഫ് കമ്മിറ്റിയുടെ സാരഥികൾ, എല്ലാറ്റിലും ഉപരി വിനീതന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കാരണവന്മാർ, ഏറ്റവും താല്പര്യമുള്ള യുവാക്കൾ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ, സഹോദരിമാർ, KL 14 ഓൺലൈനിലൂടെ നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിഫാഇയ ദഫ് റാതീബിൻ്റെ 50th വാർഷികത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രഭാഷണത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഗൾഫ് നാടുകളിലുള്ള ഈ നാട്ടിലെയും മറ്റു നാടുകളിലെയും പ്രവാസികൾ, അല്ലാത്തവരുമായ സഹോദരങ്ങൾ, അല്ലാഹു ജല്ല ജലാലുഹു നീണ്ട 50 വർഷങ്ങളോളമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ റാതീബിൻ്റെ എല്ലാ ഗുണങ്ങളും ആസ്വദിക്കാൻ ഈ നാട്ടുകാർക്കും പരിസരത്തുള്ളവർക്കും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൻ്റെ തനിമക്ക് ഒരു മങ്ങലും ഏൽക്കാതെ പൂർവോപരി ശക്തിപ്പെടുത്തി അതിനെ നിലനിർത്താൻ അല്ലാഹു തആല ഈ നാട്ടുകാർക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സ്വർഗം സജ്ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ള ഭവനമാണ്. സ്വർഗം സജ്ജനങ്ങളുടെ വീട്. ഇതിൽ രണ്ട് വിഷയമാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്.
ഒന്ന് സ്വർഗം. അല്ലാഹു തആല ആ സ്വർഗത്തിൽ നമ്മെ എത്തിച്ചു തരുമാറാവട്ടെ. ഏത് സ്വർഗം? നമ്മളെ ഭാഗത്ത് പാണാജ പരിസരത്തൊരു സ്വർഗമുണ്ട്, ആ സ്വർഗമല്ല. പിന്നെ സജ്ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ള ഭവനം, അതാണ് സ്വർഗം. അപ്പൊ ഇന്നത്തെ വിഷയത്തിൽ ഉള്ളത് രണ്ട് കാര്യമാണ്, ഒന്ന് സ്വർഗം, മറ്റൊന്ന് സജ്ജനങ്ങൾ. അപ്പൊ സ്വർഗം വേണം എന്ന് കൊതിച്ച് ജീവിക്കുന്നവരാണ് നാം. ആ സ്വർഗത്തിൽ എത്തണം എങ്കിൽ നാം സജ്ജനങ്ങളാകണം, മുത്തഖീങ്ങളാകണം. മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ള ഭവനമാണ് സ്വർഗം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു മറിയം, മറിയം സൂറത്തിലെ 63-ാം ആയത്ത് അല്ലാഹു തആല പറയുന്നത് കാണാം. തിൽക്കൽ ജന്നത്തുൽ ലതി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ. തിൽക്കൽ ജന്ന, ധാരാളം സ്വർഗത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ് സ്വർഗം അങ്ങനെ സ്വർഗം ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് സ്വർഗത്തിലുള്ള സൗകര്യങ്ങളൊക്കെ പറഞ്ഞ് ആ സ്വർഗത്തിലുള്ള സൗകര്യങ്ങളെ എല്ലാം പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ് തിൽക്കൽ ജന്ന, ആ സ്വർഗം. അല്ലതി നൂരിസു മിൻ ഇബാദിന, നമ്മൾ ആ സ്വർഗത്തെ നൽകുന്നത് ആർക്കാണ് എന്നറിയാമോ? അതിനെ അനന്തരപ്പെടുത്തുന്നത് മങ്കാന തഖിയ, നല്ലവനായി ജീവിച്ചവൻ ആരാണോ അവനാണ് സ്വർഗം. മുത്തഖിയായി ജീവിച്ചവൻ ആരാണോ അവനാണ് സ്വർഗം നാം നൽകുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ സ്വർഗം സജ്ജനങ്ങളുടെ ഭവനമാണ്. അതുകൊണ്ട് തന്നെ സ്വർഗം മുന്നിൽ കണ്ട് ജീവിക്കുന്ന മനുഷ്യർ, ആണായാലും പെണ്ണായാലും, അവർ അല്ലാഹുവിന്റെ നിയമങ്ങളെ ജീവിതത്തിൽ പകർത്തി അതനുസരിച്ച് ജീവിച്ചവരാണ്. ആ രൂപത്തിൽ ജീവിച്ചത് കൊണ്ട് തന്നെ അവർക്ക് അല്ലാഹു തആല സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം അല്ലാഹു തആല അവർക്ക് സംവിധാനിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, സ്വർഗത്തിൽ അവസാനം എത്തുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസർ റളിയല്ലാഹു അൻഹു മഹാനവരുകളോട് ഇബ്നു അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, ആഖിറു മൻ യദ്ഖുലുൽ ജന്ന, അവസാനം സ്വർഗത്തിലെത്തുന്ന ഒരു മനുഷ്യന്റെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ ആ കാര്യം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കല് അൻസർ റളിയല്ലാഹു അൻഹു കൂട്ടുകാരനാണ് അൻസർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആഖിറു മൻ യദ്ഖുലുൽ ജന്നത റജുലുൻ, സ്വർഗത്തിൽ അവസാനം എത്തുന്ന ഒരു മനുഷ്യനുണ്ട്, അവൻ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് സ്വർഗത്തിലെത്തുന്നത്.
സുഹൃത്തുക്കളെ, കാറ്റുപോലെ സിറാത്തു പാലത്തിലൂടെ വേഗതയിൽ സഞ്ചരിച്ച് സ്വർഗത്തിലെത്തുന്ന ധാരാളം നല്ല മനുഷ്യരുണ്ട്. ഇതുപോലെ മിന്നൽ വേഗതയിൽ സ്വർഗത്തിൽ എത്തുന്നവരുണ്ട്, ഓടിയിട്ട് സ്വർഗത്തിലെത്തുന്നവരുണ്ട്. ഓരോരുത്തരുടെയും സിറാത്തു പാലത്തിലുള്ള വേഗത അത് കൂടുന്നതും കുറയുന്നതും ബിഖദരി അഅമാലിഹിം ഫിദ്ദുനിയാ, ദുനിയാവിലെ അവരുടെ സൽക്കർമ്മങ്ങളുടെ തോതനുസരിച്ചാണ്. എത്ര കണ്ട് നന്മകൾ ചെയ്തോ അത്ര കണ്ട് വേഗതയിൽ പാലത്തിലൂടെ എങ്ങ് ചെന്ന് സ്വർഗത്തിലെത്താൻ കഴിയും. ഇതെല്ലാം പഠിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം സ്വർഗത്തിലെത്തുന്ന ഒരാളെ കുറിച്ച് പറയാണ്, ഫഹുവ യംഷി മർറാ, അയാൾ ഇങ്ങനെ പാലത്തിലൂടെ പോകുമ്പോ ഒരിക്കങ്ങനെ നടക്കും, നടന്നിട്ട് കുറച്ച കഴിഞ്ഞിട്ട് വയക്കുപോ മറാ, കുറച്ച കഴിഞ്ഞിട്ട് വീണു പോകൂ, അങ്ങനെ ഉണ്ട്. കുറച്ചങ്ങനെ നടക്കും, പിന്നെ വീഴും, വീണ്ടും എണീറ്റ് നിൽക്കും, പിന്നെ വീണ്ടും നടക്കും, പിന്നെ വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് വീണു പോകും, പിന്നെ വീണ്ടും എണീക്കും, നിൽക്കും, നടക്കും, പിന്നെ വീണ്ടും വീണു പോകും. ആ മനുഷ്യൻ ഇങ്ങനെ വീണ സമയത്ത് അപ്പുറം ഇപ്പുറം നരകമല്ലേ, ഈ മനുഷ്യൻ സിറാത്തു പാലത്തിലൂടെയല്ലേ പോകുന്നത്, അടിയിൽ ചുവടെയുള്ളത് നരകമാണ്, സിറാത്തു പാലം വിട്ടുകടന്നാലല്ലേ ബാപ്പാ സ്വർഗമുള്ളത്, അപ്പോഴല്ലേ ഉമ്മാ സ്വർഗമുള്ളത്. ഇയാളിങ്ങനെ നടന്നിട്ട് പോകുമ്പോ ഇടക്കങ്ങ് വീണു പോകും, വീണാല് അപ്പുറം ഇപ്പുറമുള്ള തീ ഇയാളെ ഒന്ന് തൊടും. അങ്ങനെ ഈ സിറാത്ത് പാലമങ്ങ് വിട്ടുകടക്കാനാകുമ്പോ ഇയാളൊന്ന് ബാക്കിലോട്ട് നോക്കും. വലിയ പ്രയാസം സഹിച്ചിട്ടല്ലേ ഇയാൾ ഈ പാലം വിട്ടുകടക്കുന്നത്. ബാക്കിലേക്ക് നോക്കിയിട്ട് ഇയാള് ഫഖാല പറയും, തബാറകല്ലദീ നജ്ജാനീ മിൻകീ, നിന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തന്ന അല്ലാഹു തആല, തബാറക്ക്, അവൻ വലിയ ബറക്കത്ത് ഉള്ളവനാണ്. എന്നിട്ട് ആ മനുഷ്യൻ അവിടുന്ന് പറയാണ്, ലഖദ് അഅത്വാനില്ലാഹു ഷൈഅൻ മാ അഅത്വാഹു അഹദൻ മിനൽ അവ്വലീന വൽ ആഖിരീൻ, ഒരാൾക്കും കൊടുക്കാത്ത ഒരു പ്രത്യേകതയാണ് അല്ലാഹു തആല എനിക്ക് തന്നത്. കാരണം മറ്റുള്ളവരെല്ലാം വളരെ വേഗതയിൽ സ്വർഗത്തിനെത്തിക്കഴിഞ്ഞു, ഞാനാണെങ്കിലോ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് സ്വർഗത്തിലെത്തുന്നത്. കാരണം ഞാൻ ഇടയ്ക്കിങ്ങനെ നടക്കും, പിന്നെ വീഴും, വീണ്ടും എണീറ്റ് നിൽക്കും, നടക്കും, പിന്നെയും വീണു പോകും. അപ്പുറം ഇപ്പുറമുള്ള നരകത്തിലെത്തിയുണ്ടല്ലോ, ആ നരകത്തിലെത്തി എന്നെയൊന്ന് തൊടു, ഞാനപ്പോഴും പതറിപ്പോകുന്നില്ല. ഞാൻ ആ തീനയങ്ങ് തട്ടിയിട്ട് വീണ്ടും ഞാൻ അതാ ഒന്ന് എണീറ്റ് നിൽക്കും, ഞാനങ്ങ് നടക്കും. അങ്ങനെ ആ സിറാത്ത് പാലമങ്ങ് വിട്ടുകടന്ന് സ്വർഗത്തിലെത്താനാകുമ്പോ ഇയാള് സ്വർഗത്തിലെത്തിയിട്ടില്ല, ഇപ്പോഴും ഇപ്പോഴും സ്വർഗത്തിന്റെ പുറത്തു തന്നെ ഉള്ളു, പക്ഷേ പാലം വിട്ടുകടക്കാനായി, എന്നിട്ടല്ലേ സ്വർഗത്തിലേക്ക് കയറാനുള്ളൂ. പക്ഷെ സ്വർഗത്തിന്റെ പുറത്തുള്ള സമയത്ത് തന്നെ ഈ മനുഷ്യന് അല്ലാഹു തആല സ്വർഗത്തിൽ നിന്നുള്ള ഒരു മരത്തെ കാണിച്ചു കൊടുത്തു, സ്വർഗത്തിലുള്ള ഒരു വൃക്ഷം, ആ വൃക്ഷം കാണിച്ചു കൊടുത്തപ്പോ ഫയഖൂലു, ഇയാള് പറയാണ്, സ്വർഗത്തിന്റെ പുറത്ത് നിന്ന് താഴെ പറയണേ, എന്താ പറയണെന്നറിയോ, ഐ റബ്ബ്, ഓ റബ്ബേ, ഈ മരത്തോട് ഒന്ന് എന്നെ അടുപ്പിക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നുള്ള ഒരു മരത്തെ പുറത്തുള്ള ഇയാൾക്ക് അല്ലാഹു തആല ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ, ആ മരം കണ്ടപ്പോഴേക്ക് തന്നെ ഇയാൾ കൊതിച്ചുപോയി. ഇയാൾ പറഞ്ഞു, അല്ലാഹുവേ റബ്ബേ, ആ മരത്തെ ഒന്ന് എന്നോട് അടുപ്പിച്ചു താ അല്ലാ. എന്റെ കാരണം
അതിന്റെ തണല് കൊണ്ട് ഞാൻ ഒരു തണല് സ്വീകരിക്കട്ടെ. നല്ല വിശാലമായ വൃക്ഷമാണത്, മരമാണ്. ഞാൻ ആ മരം കൊണ്ടുള്ള തണലെടുക്കട്ടെ. അതിന്റെ വെള്ളത്തിൽ നിന്ന് ഞാൻ കുടിക്കട്ടെ. ഒന്ന് എന്നെ അവിടെ എത്തിക്കണേ, അല്ലെങ്കിൽ ആ മരത്തെ ഒന്നിങ്ങോട്ട് അടുപ്പിക്കണേ. ഫയഖൂലുല്ലാഹു അസ്സ വജല്ല, അപ്പൊ അല്ലാഹു തആല ഈ മനുഷ്യനോട് പറയും, അല്ല യബ്നാദം, ഓ മനുഷ്യ, ഞാനെങ്കാലും ഞാൻ ഇപ്പൊ നിനക്ക് സ്വർഗത്തിൽ നിന്നൊരു ചെറിയ വൃക്ഷത്തെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ആ ഒരു ചെറിയ വൃക്ഷത്തെ നീ കണ്ടപ്പോഴേക്ക് തന്നെ നിനക്കത് വേണമെന്ന് നീ കൊതിച്ചുപോയി. അതിന്റെ തണല് നിനക്ക് വേണം, നിഴല് അതിന്റെ തണല് വേണമെന്ന് നീ കൊതിച്ചുപോയി. അതിന്റെ പാനീയം വേണമെന്ന് നീ നാശിച്ചുപോയി. അതേസമയ നീ നിനക്ക് ഞാൻ അതിനെയെങ്കാലും തന്നാൽ നീ വേറെയും കണ്ടിട്ട് നീ അതിനെയും ചോദിക്കും. നീ ഇപ്പൊ ചോദിച്ചത് ഈ ഒരു വൃക്ഷത്തെയാണ്. ഞാൻ ആ ഒരു വൃക്ഷത്തെ ഞാൻ നിനക്ക് തന്നാലോ ചിലപ്പോ നീ വേറെയും ചോദിക്കൂ. ഇങ്ങനെ അവസാനം സ്വർഗത്തിലേക്ക് എത്താനാകുന്ന ഈ മനുഷ്യൻ പറയും, ഇല്ല റബ്ബേ, എനിക്കത് മാത്രം മതി. നീ അത് എനിക്ക് തന്നാൽ ഞാൻ വേറെയൊന്നും നിന്നോട് ചോദിക്കൂല. അങ്ങനെ അല്ലാഹു തആലയോട് ഈ മനുഷ്യൻ കരാറ് നടത്തും, ഞാൻ വേറെയൊന്നും ചോദിക്കൂല എന്ന് കരാറ് നടത്തും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? സുമ്മ അദാ, പിന്നെ അല്ലാഹു തആല എന്ത് ചെയ്യും? അല്ലാഹു തആല ഈ വൃക്ഷത്തെ ഈ മനുഷ്യനോട് അടുപ്പിക്കൂ. ചോദിച്ചതല്ലേ കാരുണ്യവാനല്ലേ റബ്ബ്? ആ റബ്ബ് ഈ മനുഷ്യനെ ഈ മരത്തോട് അടുപ്പിക്കൂ. സുബ്ഹാനല്ലാഹ്. കുറച്ചു നേരം കഴിഞ്ഞാലോ, കുറച്ചു നേരം കഴിഞ്ഞാൽ ഈ മനുഷ്യൻ വീണ്ടും അല്ലാഹു തആല ഈ മനുഷ്യന് വേറെയൊരു മരത്തെ കാണിച്ചു കൊടുക്കുകയാണ്. ഫതുർഫഉ ലഹു ശജറത്തുൻ, രണ്ടാമത്തെ ഒരു മരത്തെ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നു, സ്വർഗത്തിലുള്ള മരം. ആ മരാണെങ്കിലോ ഈ അഹ്സനു മിനൽ ഊല, നേരത്തെ കാണിച്ച ഒന്നാമത്തെ മരത്തെക്കാളും നല്ല ഭംഗിയുള്ള മരമാണ്, കുറച്ചുകൂടി വിശാലതയുള്ള മരമാണ്. ആദ്യത്തെ മരം കാണിച്ചപ്പോ ഈ മനുഷ്യൻ എന്താ പറഞ്ഞത്? എനിക്കത് മാത്രം മതി, ഞാൻ വേറൊന്നും ചോദിക്കൂല. എനിക്ക് അതിന്റെ തണൽ കിട്ടിയാൽ മതി, അവിടുത്തെ വെള്ളം കിട്ടിയാൽ മതി, വേറൊന്നും ഞാൻ ചോദിക്കൂല എന്നാണ്. പക്ഷെ ഇതിനേക്കാളും കുറച്ചും കൂടി ഉഷാറുള്ള ഒരു വൃക്ഷത്തെ കാണിച്ചപ്പോ ഈ മനുഷ്യൻ എന്ത് ചെയ്തു അറിയോ? മനുഷ്യൻ സ്വർഗത്തെ ആഗ്രഹിക്കുകയാ. ഈ മനുഷ്യൻ പറഞ്ഞു, റബ്ബേ, ഈ രണ്ടാമതായി കാണിച്ച മരം നേരത്തെ കാണിച്ചതിനേക്കാൾ ഉഷാറാണ്, അതുകൊണ്ട് ഒന്ന് എന്നെ അതിലേക്കൊന്ന് അടുപ്പിക്കണേ അല്ലാ, വേറൊന്നും ഞാൻ ചോദിക്കൂല. ആദ്യം കൊടുത്തപ്പോഴങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? രണ്ടാമത്തെ ഞാൻ ഒന്നും ചോദിക്കൂല എന്നാണ്. പക്ഷെ അതിനേക്കാളും ഭംഗിയുള്ള ഒന്നിനെ കാണിച്ചപ്പോ എന്താ പറഞ്ഞതറിയോ? ഞാൻ വേറൊന്നും ചോദിക്കൂല, ഇത് തന്നാ മതി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല കാരുണ്യവാനാണ്. ആ റബ്ബ് ഈ മനുഷ്യന് വീണ്ടും ആ വൃക്ഷം കൊടുത്തു. ഈ മനുഷ്യൻ അതിന്റെ തണല് സ്വീകരിച്ചു, അവിടുത്തെ വെള്ളം കുടിച്ചു. പിന്നെ അല്ലാഹു തആല ഈ മനുഷ്യന് കാണിച്ചു കൊടുക്കുന്നു വേറെയൊരു വൃക്ഷം കേട്ടോ. ആ വൃക്ഷത്തെ കാണിച്ചു കൊടുക്കുകയാണ്. ആ വൃക്ഷമാണെങ്കിലോ നേരത്തെ രണ്ട് തവണയും കാണിച്ചു കൊടുത്താ കൊടുത്തതിനേക്കാളും ഉഷാറാണ്. ഏതായാലും ഇങ്ങനെ ഓരോന്നും കാണിച്ചപ്പോ കാണിച്ചപ്പോ ഇവനങ്ങ് കൊതിച്ചുപോയി. അവസാനം അല്ലാഹു തആല ഈ മനുഷ്യന് സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കാൻ അവസരം കൊടുത്തു. ഇപ്പോഴും ഇവൻ സ്വർഗത്തിലെത്തിയിട്ടില്ല. സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്ത് നിൽക്കാൻ അല്ലാഹു തആല അവസരം കൊടുത്തു. ആ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ ഫയസ്മഉ അസ്വാത അഹ്ലിൽ ജന്ന,
സ്വർഗക്കാരുടെ ശബ്ദം കേൾക്കുകയാണ്. സ്വർഗത്തിലുള്ള ജനങ്ങൾ സ്വർഗത്തിൽ സംസാരിക്കുന്ന ശബ്ദം, ആ ശബ്ദം ഈ മനുഷ്യൻ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്ന് കേൾക്കുകയാണ്. അപ്പൊ പിന്നെ ഈ മനുഷ്യന്റെ ആഗ്രഹം എന്തായി? മരങ്ങളൊന്നുമല്ല, മരം കാണിച്ചപ്പോ മരം, രണ്ടാമത്തെ മരം കാണിച്ചപ്പോ വീണ്ടും മരം, മൂന്നാമത്തെ മരം കാണിച്ചപ്പോ വീണ്ടും മരം, അവസാനം വാതിൽക്കൽ അങ്ങ് നിന്ന് സ്വർഗക്കാരുടെ സംസാരം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോ ഫയഖൂലു, ഈ മനുഷ്യൻ പറയാൻ തുടങ്ങി, ഐ റബ്ബി, റബ്ബേ അദ്ഖിൽനീഹാ, എന്നെയൊന്ന് സ്വർഗത്തിലെത്തിച്ചു തരുമോ, സ്വർഗത്തിന്റെ മരം കാണിച്ചു തന്ന റബ്ബല്ലേ നീ, ആ സ്വർഗത്തിന്റെ മരത്തിന്റെ, സ്വർഗത്തിന്റെ മരം ആസ്വദിക്കാൻ സ്വർഗത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് തന്നെ ആസ്വദിക്കാൻ അവസരം തന്ന റബ്ബല്ലേ നീ, ആ റബ്ബായ നിനക്ക് ഈ പാവപ്പെട്ട അടിമയായ എന്നെ ഒന്ന് സ്വർഗത്തിലെത്തിക്കാൻ പ്രയാസമാണോ? ഐ റബ്ബി അദ്ഖിൽനീഹാ, ഓ റബ്ബേ എന്നെയൊന്ന് സ്വർഗത്തിലെത്തിക്കുമോ? അപ്പൊ അല്ലാഹു തആല ഈ മനുഷ്യനോട് പറയാണ്, അല്ല മനുഷ്യാ, നിനക്ക് ഞാൻ ദുനിയാവും, ദുനിയാവിനെ പോലോത്തത് ഈ സ്വർഗത്തോടൊപ്പം ദുനിയാവിനെയും, ദുനിയാവിനെ പോലോത്തത് ഞാൻ നിനക്ക് തന്നാല് നിനക്ക് ഇഷ്ടമാകുമോ? ഈ മനുഷ്യൻ അള്ളാഹനോട് ചോദിക്കുന്നത് സ്വർഗത്തെയാണ്. സ്വർഗത്തെ ചോദിക്കുമ്പോ ഈ മനുഷ്യനോട് അള്ളാഹു തആല പറയാണ്, അല്ല മനുഷ്യ, സ്വർഗം അവിടെ ഇരിക്കട്ടെ, നിനക്ക് ഞാൻ ദുനിയാവിനെയും ദുനിയാവിനെ പോലോത്തതിനെയും നിനക്ക് ഞാൻ തന്നാൽ നിനക്ക് പൊരുത്തപ്പെടാൻ കഴിയുമോ, ഇഷ്ടപ്പെടാൻ കഴിയുമോ? അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, യാ റബ്ബ്, റബ്ബേ സ്വർഗത്തിന്റെ മരം കാണിച്ച്, അതിനേക്കാളും ഉഷാറുള്ള മരം വീണ്ടും കാണിച്ച്, അതിനേക്കാളും ഉഷാറുള്ള മരം വീണ്ടും കാണിച്ച്, അവസാനം സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കാൻ അവസരം തന്നിട്ട്, സ്വർഗക്കാരുടെ സംസാരം എല്ലാം കേൾക്കാൻ അവസരം തന്നിട്ട്, ഇപ്പൊ നീ എന്നോട് ചോദിക്കണത് ദുനിയാവ് തന്നാ നിനക്ക് ഇഷ്ടാവുമോന്നാ? ഞാൻ ദുനിയാവാ ചോദിക്കണത്, ഞാൻ ചോദിക്കുന്നത് സ്വർഗല്ലേ? ഈ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിച്ചു, യാ റബ്ബി, റബ്ബേ അതസ്തഹ്സിഉ മിന്നീ, നീ എന്നെ പരിഹസിക്കുകയാണോ അല്ലാ? വ അന്ത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലേ? ആ റബ്ബുൽ ആലമീനായ നീ എന്നെ പരിഹസിക്കുകയാണോ? ഇങ്ങനെ അവസാനം സ്വർഗത്തിലെത്തുന്ന ഒരു മനുഷ്യന്റെ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇതേ സംഭവം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൻസർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പറഞ്ഞു. ഇത് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ ഈ സംഭവം ഈ ഭാഗത്തേക്ക് എത്തിയപ്പോ ഫലഹിക ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിരിച്ചു, മഹാനവരുകൾ ചിരിച്ചു. ചിരിച്ചപ്പോഴേക്ക് അപ്പൊ നബി സല്ലല്ലാഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് അൻസർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ ചരിത്രം ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ എത്തിയപ്പോ നിങ്ങൾ എന്താ ചിരിക്കാൻ കാരണം എന്ന് പറഞ്ഞു ചോദിച്ചു. എവിടെ എത്തിയപ്പോ? സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗം ചോദിക്കുന്ന സമയത്ത് ഈ മനുഷ്യനോട് അല്ലാഹു തആല ചോദിച്ചാണ് ദുനിയാവ് തരട്ടെ. ഈ സ്ഥലത്ത് എത്തിയപ്പോ നിങ്ങൾ എന്തേ ചിരിക്കാൻ കാരണം എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് അൻസർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, ഞാനിത് ചിരിക്കാൻ കാരണം എനിക്ക് ഇതേ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു തരുമ്പോ അത് ഈ സ്ഥലത്ത് എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അപ്പൊ ആ സമയം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എന്തേ നിങ്ങൾ എങ്ങനെ ചിരിക്കാൻ കാരണം? ഞാൻ ചിരിക്കാൻ കാരണം അല്ലാഹു തആല സന്തോഷം പ്രകടിപ്പിച്ചത് കൊണ്ടാണ്. അല്ലാഹു തആല എന്നെ ചിരിയുന്നല്ല, പിന്നെ അല്ലാഹ് ചിരിക്കോ കരയോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ അല്ലാഹു തആല സന്തോഷം പ്രകടിപ്പിച്ച സമയമാണത്, ആ സമയം ഞാൻ ചിരിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ചിരിക്കാൻ കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതങ്ങ് പറയാണ്, ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഫയഖൂലു, ഈ മനുഷ്യൻ അല്ലാഹു തആലയോട് നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു തആല പറയാണ്, ഇന്നീ ലാസ്തഹ്സിഉ മിൻക, ഒരിക്കലും ഞാൻ നിന്നെ പരിഹസിക്കുകയല്ല, വലാകിന്നി അലാ മാ അശാഉ ഖാദിർ,
ഞാൻ എന്തോ ഉദ്ദേശിക്കുന്നുണ്ടോ അതെല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ് ഞാൻ. സുഹൃത്തുക്കളെ, ഇങ്ങനെ പോലും സ്വർഗത്തിലെത്തുന്ന ജനങ്ങളുണ്ട്. അങ്ങനെ അവസാനം സ്വർഗത്തിലെത്തുന്ന മനുഷ്യന്റെ നിലവാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചെങ്കിൽ ആ സ്വർഗമാണ് സജ്ജനങ്ങളുടെ ഭവനം, ആ സ്വർഗമാണ് മഹാന്മാർ ആഗ്രഹിച്ചത്. ആ സ്വർഗം ഏതാണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ആ ഖുർആനിലെ സൂറത്തു സജിദ അതിന്റെ 17-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ഫലാ തഅലമു നഫ്സു മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂ. സ്വർഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിടത്ത് അല്ലാഹു തആല പറയാണ്, ഫലാ തഅലമു നഫ്സുൻ, ഒരു ശരീരത്തിനും അറിയാൻ വയ്യ, ഒരു ശരീരവും അറിയില്ല. മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ, സ്വർഗത്തിലെത്തിയാൽ ആ സ്വർഗത്തിൽ ഈ മനുഷ്യരുടെ കൺകുളിർമയാക്കുന്നത് എന്തെല്ലാമുണ്ടോ അത് ഒന്നും ഒരു ശരീരത്തിനും അറിയില്ല. ഇങ്ങനെ ഇന്നേ വരെ ഒരു കണ്ണുകൊണ്ട് കാണാത്തത്, ഒരു കാതുകൊണ്ട് കേൾക്കാത്തത്, ഒരു മനസ്സുകൊണ്ട് ചിന്തിക്കാത്തത്. ഞാനിവിടെ നിങ്ങളോട് സ്വർഗത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും നിങ്ങളത് എത്ര കേട്ടാലും അതൊന്നുമല്ലേ അല്ല സ്വർഗം. അതിനുമപ്പുറമാണ് ചെറുപ്പക്കാരാ, അതിനുമപ്പുറമാണ് ബാപ്പമാരെ, അതിനുമപ്പുറമാണ് ഉമ്മമാരെ, അതിനുമപ്പുറമാണ് സഹോദരിമാരെ. ഇന്നേ വരെ ഒരു കണ്ണുകൊണ്ട് കാണാത്തതും ഒരു കാതുകൊണ്ട് കേൾക്കാത്തതും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉദിക്കാത്തതും അതാണ് സ്വർഗം കേട്ടോ. ആ സ്വർഗം കിട്ടുന്നത് സൽക്കർമ്മങ്ങളെ കൊണ്ടാണ് കേട്ടോ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ജസാഅൻ ബിമാ കാനൂ യഅമലൂ. ഈ സ്വർഗം കിട്ടുന്നത് സൽക്കർമ്മങ്ങളെ കൊണ്ടാണ്. സൽക്കർമ്മങ്ങൾ എത്ര കണ്ട് ചെയ്യുന്നുണ്ടോ ആ സൽക്കർമ്മങ്ങൾ കാരണമാണ് സ്വർഗം കിട്ടാനുള്ള വഴി. അല്ലാഹു തആല നമ്മെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരട്ടെ, അല്ലാഹു നമ്മെ സ്വർഗത്തിൽ എത്തിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്, മഹാന്മാർ, സ്വർഗം കൊണ്ട് ഉറപ്പിക്കപ്പെട്ട മഹാന്മാർ പോലും നരകത്തെ പേടിച്ചു പോയി എന്ന് ചരിത്രത്തിൽ കാണാം. ഉമറു ഫിൽ ജന്ന, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, ഉമറു ഫിൽ ജന്ന, ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, ഞാൻ സ്വർഗത്തിൽ ഒരു കെട്ടിടം കണ്ടു. ആ കെട്ടിടത്തിന്റെ കൊട്ടാരത്തിന്റെ പുറത്ത് ഒരു പെണ്ണ് ഉളു എടുക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ആർക്കുള്ള കൊട്ടാരമാണെന്ന് ചോദിച്ചപ്പോ അത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കൊട്ടാരമാണ് എന്ന് വിവരം കിട്ടി. അങ്ങനെ ഞാനൊന്ന് ഈ കൊട്ടാരത്തിന്റെ ഭംഗി കണ്ടപ്പോ എനിക്കൊന്ന് കയറി ഇറങ്ങണമെന്ന് തോന്നി. പക്ഷെ നിങ്ങളതാണെന്ന് കേട്ടപ്പോ ഞാൻ ആ സമയത്ത് നിങ്ങളുടെ ഗീറത്ത്, നിങ്ങളെ ഗീറത്തിനെ ഞാൻ ഓർത്തുപോയി. അപ്പൊ പെട്ടെന്ന് ഞാൻ അതിൽ കയറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എനിക്കെന്തിനാ ദേഷ്യം വരാൻ കാരണം? കാരണം എനിക്ക് സ്വർഗത്തിൽ അങ്ങനെ ഒരു കൊട്ടാരമുണ്ടെങ്കിൽ ആ കൊട്ടാരം എനിക്ക് കിട്ടാൻ കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ഞാൻ ആ കൊട്ടാരത്തിൽ കയറുന്നതിന് മുമ്പ് ആ കൊട്ടാരം എനിക്ക് കിട്ടാൻ കാരണക്കാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വന്നതുകൊണ്ട് എനിക്കൊരു സങ്കടവുമില്ല, ഇഷ്ടമേ ഉള്ളൂ നബിയേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്. മഹാനവരുകൾ പറയുകയാണ്, ലൗനാദാ മുനാദി മിനസ്സമാഇ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഇതെല്ലാം ഓർത്ത് ജീവിക്കുകയാണെങ്കിൽ ഇവിടെ തമാശ പറയാൻ നേരമുണ്ടോ?
ഇവിടെ ചിരിക്കാൻ സമയമുണ്ടോ? കളിക്കാൻ നേരമുണ്ടോ? മണിക്കൂറുകളോളം ഗ്രൗണ്ടിൽ പോയി ക്രിക്കറ്റ് കളിച്ച് ഗ്രൗണ്ട് വൃത്തിയാക്കാൻ സമയം കണ്ടെത്തി. ക്രിക്കറ്റ് കളിച്ച് കളിച്ച് കബഡി കളിച്ച് കളിച്ച് വോളിബോൾ കളിച്ച് ഓരോ കളിയും കളിച്ച് മഗ്‌രിബിന്റെ സമയം അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയിൽ നിന്ന് നിസ്കാരത്തിലേക്ക് വരൂ. നിസ്കാരം കൃത്യ സമയത്ത് മുറ പോലെ നിസ്കരിച്ച് വിജയിക്കൂ. ചെറുപ്പക്കാരാ, നിനക്ക് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയിട്ട് കാര്യമില്ല, മാൻ ഓഫ് ദി സീരീസ് കിട്ടിയിട്ട് കാര്യമില്ല, ചാമ്പ്യൻ കിട്ടിയിട്ട് കാര്യമില്ല. നീ വിജയിക്കുന്നത് സ്വർഗത്തിലെത്തിയാലാണ്. സ്വർഗത്തിലെത്തിയുന്നത് വരെ ഒരാളും വിജയിക്കില്ല. SSLC പരീക്ഷയല്ലേ? ഓരോരുത്തരും ദ്വാരക്കാമ്പറയാണ്. ഉസ്താദേ, എന്റെ മോൻ SSLC എഴുതാണ്, എന്റെ മകൾ +2 എഴുതാണ്. ഉസ്താദേ, എന്റെ മകന് പരീക്ഷയാണ്, ഒന്ന് ജയിക്കാൻ ദ്വാ ചെയ്യണോ? അല്ല ബാപ്പാ, സ്വന്തം മക്കളെ SSLC ജയിക്കാൻ ദ്വാ ചെയ്യാൻ പറയുന്ന ബാപ്പമാരുണ്ട്. സ്വന്തം മക്കളെ +2 സെക്കൻഡ് ഇയർ PUC എഴുതി ജയിക്കാൻ വേണ്ടി പറയുന്ന ഉമ്മമാരുണ്ട്. ചോദിക്കട്ടെ ബാപ്പമാരെ, ചോദിക്കട്ടെ ഉമ്മമാരെ, എന്റെ മകനൊന്ന് സ്വർഗത്തിലെത്തിയിട്ട് ജയിക്കണം, എന്റെ മകളൊന്ന് സ്വർഗത്തിലെത്തിയിട്ട് ജയിക്കണം, അതിനൊന്ന് ദുആ ചെയ്യണമെന്ന് പറയുന്ന ഈമാനുള്ള ബാപ്പമാരെവിടെ? ഈമാനുള്ള ഉമ്മമാരെവിടെ? യഥാർത്ഥ മനുഷ്യൻ ജയിക്കുന്നത് സ്വർഗത്തിലെത്തുമ്പോഴല്ലേ? ഓ ചെറുപ്പക്കാരാ, നീ ഒരു ഓവർ 6 ബോളിന് 6 സിക്സ് അടിച്ചാലും ചിലപ്പോ മൈതാനിയിൽ നിൽക്കുന്നവരെ കൈകൊട്ടി നിന്നെ സന്തോഷിപ്പിക്കൂ. നിനക്ക് വേണ്ടി ഫേസ്ബുക്കിൽ ലൈക്ക് അടിക്കുന്നവരുണ്ടാകൂ, നിനക്ക് വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് അടിക്കുന്നവരുണ്ടാകൂ. അതുകൊണ്ടൊന്നും മോനെ, എന്റെ അനുജന്മാരെ, ജേട്ടന്മാരെ, നിങ്ങളെ വിജയിച്ചു എന്ന് തെറ്റിദ്ധരിക്കണ്ട. യഥാർത്ഥ വിജയം സ്വർഗത്തിൽ 2 കാലും നീ വെച്ചിട്ടുണ്ടോ? 1 കാല് സ്വർഗത്തിലും മറ്റേ കാല് സ്വർഗത്തിന്റെ പുറത്താണെങ്കിലും സ്വർഗത്തിൽ വെച്ച കാല് ചിലപ്പോ പുറത്തെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്റെ 2 കാലും സ്വർഗത്തിൽ നീ കാണുന്നത് വരെ നീ വിജയിച്ചു എന്നുറപ്പിക്കണ്ട കേട്ടോ. വെറുതെയാണോ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞത്? സുബ്ഹാനല്ലാഹ്. മഹാനവരുകൾ പറയാണ്, ലൗനാദാ മുനാദി മിനസ് സമായി, ഓ ഉമ്മമാരെ കേൾക്കണോ, സഹോദരിമാരെ കേൾക്കണോ, ഇവിടെ അങ്ങാടി തെരുവുകളിലൂടെ മണിക്കൂറുകളോളം സമയം പാഴാക്കി തലയിൽ തട്ടമിട്ടിട്ടും ഇടാതെയും മുഖം മറച്ചിട്ടും മറക്കാതെയും ശാലിട്ടിട്ടും ഔറത്ത് വേണ്ടതുപോലെ മറച്ചിട്ടും മറക്കാതെയും അത്യാവശ്യത്തിനല്ലാഞ്ഞിട്ടുപോലും ആവശ്യത്തിനോ അനാവശ്യത്തിനോ മണിക്കൂറുകളോളം അതാ ഉപ്പള ബസാറിലും മറ്റേ അങ്ങാടിയിലും പോയി സമയം ചെലവഴിക്കുന്ന മുസ്ലിം പെൺകുട്ടികളില്ലയോ? റോട്ടിലൂടെ നടക്കുന്ന സമയത്ത് കൈവെള്ളയിലെ മൊബൈലിലൂടെ നോക്കിയിട്ട് നടക്കുന്ന പെൺകുട്ടികളില്ലയോ? ഡിഗ്രിയുടെ പേരും പറഞ്ഞിട്ട്, ആർട്സിന്റെ പേരും പറഞ്ഞിട്ട്, സയൻസിന്റെ പേരും പറഞ്ഞിട്ട്, കോമേഴ്സിന്റെ പേരും പറഞ്ഞിട്ട് സ്വന്തം ബാപ്പാനെ ചതിച്ചിട്ട്, സ്വന്തം ഉമ്മാനെ ചതിച്ചിട്ട്, സ്വന്തം ആങ്ങളയെ ചതിച്ചിട്ട്, സുബ്ഹാനല്ലാഹ്, മോഡേണിക് എഡ്യൂക്കേഷന്റെ പേരും പറഞ്ഞിട്ട്, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേരും പറഞ്ഞിട്ട് കണ്ടുകിട്ടിയ കാമുകന്റെ കൂടെ റെസ്റ്റോറന്റിലും കൂൾ ബാറിലും ഹോട്ടലിലും പോയി ഉല്ലസിക്കുന്ന പെൺകുട്ടികളില്ലയോ?
ഇനിയും നന്നാകാനായില്ലേ പെങ്ങളെ, കരയാനായില്ലേ പെങ്ങളെ, ചിന്തിക്കാനായില്ലേ പെങ്ങളെ, ആലോചിക്കാനായില്ലേ പെങ്ങളെ. മഹാനവരുകൾ പറയാണ്, വാനലോകത്ത് നിന്ന് ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ വിളിച്ചു പറഞ്ഞു? അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നക്കും ദാഖിലൂനൽ ജന്ന കുല്ലുക്കും, നിങ്ങളെല്ലാരും സ്വർഗത്തിൽ പോകുന്നു, ഇല്ല റജുലം വാഹിദ എന്ന് ഒരു വിളി വന്നാൽ എല്ലാരും നിങ്ങൾ സ്വർഗത്തിൽ പോകും, ഒരാള് മാത്രം സ്വർഗത്തിൽ പോവൂല എന്നൊരു വിളി ആകാശത്തു നിന്ന് ഞാൻ കേട്ടാൽ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ലഖിഫ്തു അൻ അകൂന അനഹുവാ, എല്ലാരും സ്വർഗത്തിലാണ്, ഒരാള് മാത്രമേ സ്വർഗത്തിൽ പോകാതിരിക്കുന്നുള്ളൂ, മറ്റുള്ളവർക്ക് സ്വർഗത്തിൽ പോകും എന്ന് ഒരാള് വിളിച്ചു പറഞ്ഞാൽ ഞാൻ പേടിച്ചുപോയി. എന്റെ പേടിക്കാൻ കാരണം, ആ എല്ലാരും സ്വർഗത്തിൽ പോകുമ്പോ ഒരാള് സ്വർഗത്തിൽ പോകില്ലാന്നറിഞ്ഞില്ലേ, ആ ഒരാള് ഞാനായി പോയാലോ? ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം ഖലാ ചെയ്യാത്ത മഹാ, ഏത് സമയത്തും അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലാണ് ജീവിച്ചത്, അങ്ങനെയുള്ള ഒരു മഹാൻ, സ്വർഗം ഉറപ്പിക്കപ്പെട്ട മഹാൻ, ആ മഹാനാ പറയുന്നത് എല്ലാരും സ്വർഗത്തിൽ പോകുന്നു, ഒരാൾ മാത്രം പോകൂല എന്നൊരു വിളി ആകാശത്ത് നിന്ന് ഞാൻ കേട്ടാൽ, ലഖിഫ്തു, ഞാൻ പേടിച്ചു പോയി, ആ ഒരാൾ ഞാനാകാൻ സാധ്യത ഉണ്ടല്ലോ, അല്ലാതെ സ്വർഗത്തിൽ പോകുന്നവരിൽ ഞാൻ പെടുന്നല്ല. പിന്നെ ആ ഒരാള് സ്വർഗത്തിൽ പോകാത്ത ഒരാൾ എന്നറിഞ്ഞില്ലേ, ആ ഒരാള് ഞാനാകാൻ സാധ്യത ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ പേടിച്ചു പോയി എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇങ്ങനെയല്ലേ മഹാന്മാര് ജീവിച്ചത്? അവരേത് സമയത്തും പേടിയിലാണ്. അവരെ കുറിച്ച് സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും രണ്ട് കാലും സ്വർഗത്തിൽ കാണുന്നത് വരെ മഹാന്മാർക്ക് സമാധാനമില്ല. മഹാന്മാരെ കൊതിച്ച സ്വർഗം അതാണ് കേട്ടോ. അതുകൊണ്ടല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുകയാണ്, മഹാനവരുകൾ പറയുന്നു, ലൗ അന്നി ബൈനൽ ജന്നത്തി വന്നാരി, ഞാൻ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഉണ്ടാകുമ്പോ എന്റെ അപ്പുറം സ്വർഗമാണ്, ഇപ്പുറം നരകമാണ്, അങ്ങനെ ഞാനതാ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ ചുവടെയുള്ളത് നരകമാണ്, ഈ സിറാത്ത് പാലം വിട്ടുകടന്നാലേ ഞാൻ സ്വർഗത്തിലെത്തുകയുള്ളൂ. അതേസമയം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഞാൻ ഉണ്ടാകുമ്പോ എനിക്കറിയില്ല എന്നെ കൊണ്ടുപോയി വലിച്ചെറിയുന്നത് നരകത്തിലേക്കാണോ, അതല്ല ഞാൻ എത്തുന്നത് സ്വർഗത്തിലേക്കാണോ എന്നെനിക്കറിയില്ല. ആ സമയത്ത് പോലും ലഖ്തർത്തു അന്നകൂന റമദാ, ഞാൻ സ്വർഗത്തിലേക്ക് എത്തി എന്ന് ഉറപ്പായാൽ സാരല്ല, അതേസമയം ഞാനിപ്പോ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലാണ്, അതുകൊണ്ട് തന്നെ ആ ഇടയിലുള്ള സമയത്തു പോലും ഞാനൊന്ന് തെരഞ്ഞെടുത്തു പോയി, ഞാൻ വെണ്ണൂറായി പോയാൽ നന്നായില്ലയോ, സ്വർഗത്തിലെത്തുന്നത് ഉറപ്പിക്കുന്നത് വരെ. മഹാനവരികൾ പറയാണ്, ഞാനതാ വെണ്ണൂറായി പോയാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നു, കാരണം എനിക്ക് നരകം പേടിയാണ് കേട്ടോ. ആരാണ് മുസ്ലിമീങ്ങളെ ഇത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചല്ലേ പറഞ്ഞത്, റഅയ്തു ബാബം ഫിൽ ജന്നതി മക്തൂബം ബിസ്മി ഉസ്മാൻ, സ്വർഗത്തിൽ ഞാൻ ഒരു വാതില് കണ്ടു, ആ വാതിലിൽ ഉസ്മാൻ തങ്ങളെ പേര് എഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ് ഇക്കാര്യം പറയുന്നത് കേട്ടോ. ഇങ്ങനെ എത്ര എത്ര ആളുകളാണ്, അവരൊക്കെ പേടിച്ചു പോയി. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ മുന്നിൽ തീ കത്തിച്ചു വെച്ചാൽ
കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ പല പ്രഭാഷണങ്ങളിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ദുബൈയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു, നിങ്ങൾ എന്റെ പല പ്രഭാഷണത്തിലും അതിൽ കേട്ടിരിക്കൂ. ആ ദുബൈയിൽ നിന്നുള്ള ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാനൊരു അറബിയുടെ വീട്ടിൽ ജോലി ചെയ്യുകയാണ്, ഞാനൊരു മലയാളിയാണ്, ഞാൻ കേരളക്കാരനാണ്. എന്നോട് ആ ചെറുപ്പക്കാരൻ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. അതിപ്പോ പറയേണ്ടൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ സമയം ഇവൻ എന്നോട് പറയാണ്, ഉസ്താദേ എന്റെ കൂടെ ജോലി ചെയ്യാൻ ഫിലിപ്പീൻസുകാരികളായ പെൺകുട്ടികളുണ്ട്. അങ്ങനെ ഞാൻ അവർക്കിടയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ അല്ലാഹുവിനെ പേടിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോ ഈ ഫിലിപ്പീൻസിലെ പെൺകുട്ടികൾ എന്നെ ആ തെറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അവരെന്നോട് ഇടയ്ക്കിടക്ക് വന്നിട്ട് പറയും, നമുക്ക് പുറത്തു പോകാം, ഉല്ലസിക്കാം, നമുക്ക് തെറ്റുകൾ ചെയ്യാം. ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് എന്നെ അവരിലേക്ക് പ്രേരിപ്പിക്കുകയാണ്. പലപ്പോഴും ഞാൻ മാറി നിന്നിട്ടുണ്ട്. അവർ വീണ്ടും വീണ്ടും എന്നെ പ്രേരിപ്പിക്കുമ്പോ എനിക്ക് തെറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഉസ്താദേ ഒരിക്കലതാ ഞാനതാ മാച്ച് ബോക്സ് എടുത്തു, ഞാൻ എന്നിട്ട് തീ കത്തിച്ചു. ആ കത്തിച്ച തീ ഞാൻ എന്റെ കയ്യില് വെച്ചു. ഞാൻ എന്റെ സ്വന്തം കയ്യിൽ തീ കത്തിച്ച് വെക്കാൻ കാരണം നരകത്തിന്റെ തീനെയൊന്ന് ഓർക്കാനാണ് ഉസ്താദ്. എന്നിട്ട് വാട്സപ്പില് ഈ പൊള്ളിയ ഭാഗത്തിന്റെ ഫോട്ടോ അയച്ചു തന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ ആലോചിച്ചു പോയി, അത്തരത്തിലുള്ള ചെറുപ്പക്കാരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഓ ചെറുപ്പക്കാരാ, ഒരന്യ പെണ്ണിനെ കാണുമ്പോഴേക്ക് അന്യ പെണ്ണിന്റെ പിന്നാലെ പോയി വീഴുന്ന ചെറുപ്പക്കാരില്ലേ? ഓ പെങ്ങളെ, ഒരന്യാണിന്റെ മെസ്സേജ് വന്നപ്പോഴേക്ക്, ഒരന്യാണിന്റെ ചെറുപ്പക്കാരന്റെ കോള് വന്നപ്പോഴേക്ക് അവന്റെ ചതിയിൽ പോയി വീഴുന്ന പെൺകുട്ടികളില്ലേ? നിങ്ങളെ ഈമാൻ എവിടെ പോയി? ഒരു ചെറുപ്പക്കാരന് വേണ്ടി പണയം വെക്കാനുള്ളതാണോ ഈമാൻ? ഒരു അന്യ പെണ്ണിന് വേണ്ടി പണയം വെക്കാനുള്ളതാണോ ഈമാൻ? ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകമായ സ്വഭാവമുണ്ട്. എന്താറിയോ? റുബ്ബമാ തൂഖദ ലഹുന്നാ, ചിലപ്പോ മഹാനവരുടെ മുന്നിൽ തീ കത്തിക്കപ്പെടും. അങ്ങനെ തീ കത്തിച്ചാൽ മഹാനവരുകൾ സുമ്മ യുദിനി യദൈഹി മിൻഹാ, എവിടെങ്കിലും തീ കത്തിച്ച് വെച്ചത് കണ്ടാൽ മഹാനവകൾ രണ്ട് കൈയും കൊണ്ടുപോയിട്ട് ആ തീയിൽ വെക്കും. സുമ്മ യഖൂലു, എന്നിട്ട് സ്വന്തത്തോട് പറയും. നമ്മളങ്ങനെയല്ല, നമുക്കൊരു സൂക്കടുണ്ട്. നമുക്ക് എന്ന് പറഞ്ഞാൽ കുബന്നൂർകാർക്ക് ഒന്നുമല്ല, കുബന്നൂർകാർക്ക് വളരെ നല്ലവരാ. അല്ലാഹു ബർക്കത്തേ. ഈച്ചന്റെ സ്വഭാവം എന്താ? ഈച്ചന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് ഇവൻ എത്ര നല്ലവനാണെന്ന് ഇവൻ നോക്കൂല, ഇവൻ നോക്കുന്നത് മറ്റൊരുത്തനെയാണ്. മറ്റൊരുത്തൻ ഒരു നേരത്തെ ജമാഅത്തിന് പോയില്ലെങ്കിൽ ഇവന് ഭയങ്കര പ്രശ്നമാക്കും. ആ സമയത്ത് ഇവനോ, ഇവൻ ചിലപ്പോ സുബൈക്ക് കൃത്യമായിട്ട് നിസ്കരിക്കാർ തന്നെ ഇല്ല. മറ്റൊരുത്തന്റെ പ്രശ്നം ജമാഅത്തിന് പോകുന്നില്ലാന്നുള്ളൂ, അവൻ വീട്ടിലെങ്കിലും നിസ്കരിക്കും. ഇവനോ, ഇവൻ വീട്ടിലും നിസ്കരിക്കൂല. ചില മനുഷ്യന്മാരെ കണ്ടില്ലേ, വെള്ളിയാഴ്ച ജുമാന്റെ സമയമാകുമ്പോ പള്ളിയിൽ വന്നിട്ട് എല്ലാരും അൽക്കാ ഫോദിക്കൊണ്ടിരിക്കുന്നു, അപ്പോഴാണ് ഇവൻ സുബൈ നിസ്കരിക്കുന്നത്. ആ നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവനൊന്ന് ചിന്തിച്ചുകൂടെ, ഞാൻ കൈപൊക്കിയിട്ട് കുനു തോതിയാൽ എല്ലാ മനുഷ്യന്മാരെ ഞാൻ ഇപ്പോൾ നിസ്കാരം കള്ളാ വിട്ടാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് കുനൂത്ത് തൽക്കാലം വേണ്ട, അതും ചിന്തിക്കൂല. എല്ലാ മനുഷ്യന്മാരെ കാണുന്ന വിധത്തിൽ കൈപൊക്കിയിട്ട് കുനൂത്തോതു. എപ്പോ? 12:30 12 മണിക്ക് അപ്പോഴാ കുനൂത്തോതുന്ന നിസ്കാരമുള്ള. ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാർക്ക് മറ്റുള്ളവരെ നോക്കാൻ നേരല്ല, മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാൻ മഹാന്മാർക്ക് സമയമില്ല. അവർ കൊതിച്ച സ്വർഗത്തിലെത്താൻ അവർ അവരെ സ്വന്തം ആലോചിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എവിടെങ്കിലും തീ കത്തിക്കുന്നത് കണ്ടാൽ രണ്ട് കൈയും കൊണ്ടുപോയിട്ട് തീയിൽ അങ്ങിടും. എന്നിട്ടോ, എന്നിട്ട് സ്വന്തത്തോട് വാല് പറയും. റിഫാഴി ദപ്പറാതീബ് സംഘടിപ്പിച്ച നാട്ടുകാരോടല്ല, ഞാൻ എന്റെ സ്വന്തത്തോട് വാല് പറയണം. നിങ്ങൾ നിങ്ങളെ സ്വന്തത്തോട് വാല് പറയണം.
സംഘാടകരെ സംഘാടകരുടെ സ്വന്തത്തോട് വാള് പറയണം. അപ്പോഴല്ലേ ഓരോ മനുഷ്യനും നന്നാകുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ തീ കത്തിക്കുന്നത് കണ്ടാൽ ആ തീയിലങ്ങ് രണ്ട് കയ്യങ്ങിടും. എന്നിട്ട് മഹാനവരികൾ പറയും, യബ്നൽ ഖത്താബ്, ഓ ഖത്താബിന്റെ മകനായ ഉമറേ, സ്വന്തത്തെ വിളിച്ചിട്ട് മഹാനവരികൾ പറയൂ, നിനക്ക് ഈ തീനെ സഹിക്കാൻ പറ്റുമോ, നിനക്ക് ഈ തീനെ സഹിക്കാൻ പറ്റുമോ? ഇല്ല, സഹിക്കാൻ പറ്റൂല. എന്നാൽ ഇത് ദുനിയാവിലെ തീയല്ലേ, ഈ ദുനിയാവിലെ തീനേക്കാളും എത്രയോ ഏരട്ടി ശക്തമായ തീയല്ലേ പടച്ചറപ്പിന്റെ കോടതിയിൽ നരകത്തിലുള്ള തീ. അപ്പൊ പിന്നെ അതിനെ സഹിക്കാൻ കഴിയില്ല എന്നുറപ്പല്ലേ? സുബ്ഹാനല്ലാഹ്. മഹാന്മാരുടെ ജീവിതം ഒന്ന് ആലോചിച്ചു നോക്കണം. ഇതുപോലെ എത്രയെത്ര മഹാന്മാരാണ്. അലി ഇബ്നു ഫുലൈൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളുടെ അടുത്ത് അലി ഇബ്നു ഫുലൈൽ റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. അപ്പൊ ഫഹദ്ദത സുഫിയാൻ ബി ഹദീസിൻ ഫീഹി ദിക്റുന്നാർ. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പറഞ്ഞു. മഹാനവരികൾ കണ്ടില്ല, അലി ഇബ്നു ഫുലൈൽ തങ്ങൾ അവിടെയുള്ളത് കണ്ടില്ല. അലി ഇബ്നു ഫുലൈൽ തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, നരകത്തെ പറയുന്നത് കേട്ടാലോ പിന്നെ ബോധം കെട്ട് വീണു പോകൂ. ചോദിക്കട്ടെ മുസ്ലിം ബാപ്പമാരെ, ചോദിക്കട്ടെ മുസ്ലിം ചെറുപ്പക്കാരെ, ചോദിക്കട്ടെ മുസ്ലിം ഉമ്മമാരെ, ചോദിക്കട്ടെ മുസ്ലിം സഹോദരിമാരെ, നരകത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? നരകത്തെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ആ നരകത്തെ കുറിച്ച് പറയുമ്പോ, നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ കരഞ്ഞ കണ്ണുകളുണ്ടോ? ബോധം കെട്ട് വീണ ശരീരമുണ്ടോ? എന്തേ കരച്ചിൽ വരാതിരിക്കാൻ കാരണോ? എന്തേ ബോധം നഷ്ടപ്പെടാതിരിക്കാൻ കാരണോ? കാരണം ജീവിതം മുഴുവനും ട്രെൻഡുകളുടെ പിന്നാലെയായി പോയി. എല്ലാം ട്രെൻഡുകളുടെ പിന്നാലമാണ്, എല്ലാം മത്സരങ്ങളാണ്, എല്ലാം ആവേശങ്ങളാണ്, എല്ലാം പരിഷ്കാരങ്ങളാണ്, എല്ലാം തോന്നിവാസങ്ങളാണ്, എല്ലാം ആഭാസങ്ങളാണ്. നരകത്തെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ നേരമില്ല. ഇനി കേൾക്കാൻ നേരമുണ്ടെങ്കിൽ തന്നെയോ കരയാനില്ല, ബോധം കെട്ട് വീടാനില്ല. കാരണം മുസ്ലിം ബാപ്പമാരുടെ ഈമാന് കുറഞ്ഞുപോയി, ചെറുപ്പക്കാരുടെ ഈമാന് കുറഞ്ഞുപോയി. തലയിൽ തട്ടമിട്ട് നടക്കുന്ന ഉമ്മാന്റെ ഈമാന് കുറഞ്ഞുപോയി. പഴയകാലത്തുള്ള മുഅ്മിനീങ്ങളായ സ്ത്രീകളുടെ ഈമാനോ ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഇല്ലാതെയായി പോയി. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു നരകത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഒരു ഹദീസ് ഇങ്ങനെ പറഞ്ഞു. മഹാനവരികളുടെ അപ്പുറം നിൽക്കുകയാണ് അലി ഇബ്നു ഫുലൈൽ റളിയല്ലാഹു അൻഹു. മഹാനവരികളെ കയ്യിൽ ഒരു കടലാസുണ്ട്, ആ കടലാസും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങള് നരകത്തെ കുറിച്ചുള്ളൊരു ഹദീസ് അങ്ങ് പറഞ്ഞപ്പോഴേക്ക് അലി ഇബ്നു ഫുലൈൽ തങ്ങളെ കയ്യിലുള്ള കടലാസ് താഴോട്ടങ്ങ് വീണു. അലി ഇബ്നു ഫുലൈൽ തങ്ങളെ ബോധം നഷ്ടപ്പെട്ടു നിലത്ത് വീണു. എന്തോ ഒരു ഒച്ച കേട്ടു, ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോഴേക്ക് അവിടെ കാണുന്നത് അലി ഇബ്നു ഫുലൈൽ തങ്ങൾ കിടക്കുന്നതാണ്, ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണതാണ് കണ്ടത്. ചക്ക വീണതല്ല, മാങ്ങ വീണതല്ല, പേരക്ക വീണതല്ല, പിന്നെ ഒരു ജീവനുള്ള മഹാൻ അലി ഇബ്നു ഫുലൈൽ റളിയല്ലാഹു അൻഹു മഹാനവരികൾ ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടു. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അലിംതു അന്നക ഹഹുനാ മാ ഹദ്ദസ്തു ബി. ഓ, ഇവിടെ അലി ഇബ്നു ഫുലൈൽ തങ്ങൾ ഉണ്ടായിരുന്നില്ലേ, മൂപ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നരകത്തെ കുറിച്ചുള്ള ഹദീസ് പറയൂലായിരുന്നു. എന്താ കാരണം? നരകം കേട്ടാൽ അപ്പൊ തന്നെ ബോധം കെട്ട് വീണു. പഴയ കാലത്തുള്ള വാലിന്റെ സദസ്സിലൊക്കെ നരകത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നതും ഖബറിനെ കുറിച്ചൊക്കെ പറയുമ്പോഴൊക്കെ ബോധം കെട്ട് വീഴുന്ന എത്ര ആളുകളുണ്ട്. ഇന്നെന്താ ഇല്ലാത്തത്? ഇന്ന് കേൾക്കുന്നവരുടെ കുഴപ്പമല്ല, വാള് പറയുന്ന എന്റെ കുഴപ്പ.
വേല പറയുന്ന എനിക്ക് നരകത്തെ കുറിച്ച് പേടിണ്ടെങ്കിലല്ലേ ഞാൻ വേല പറയുമ്പോ നരകത്തെ കുറിച്ച് കേൾക്കുന്ന ആളുകൾക്ക് ബോധം കെട്ടുവിടലും. എനിക്കുണ്ടോ ബോധം കെട്ടുവിടാൻ? എനിക്കുണ്ടോ നരകത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കരച്ചിൽ വരാ? സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാർ ആ രൂപത്തിൽ അല്ലാഹുവിനെ പേടിച്ച് നരകം പേടിച്ച് സ്വർഗം പ്രതീക്ഷിച്ച് ജീവിച്ചവരാണ്. ഇതുപോലെ എത്ര മഹാന്മാരാണ്! സുബ്ഹാനല്ലാഹ്. ഇതുപോലെയല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? അറിയില്ലേ നിങ്ങളെ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലതാ ഒരു സ്ഥലത്ത് വന്നു. അവിടെ ഒരു മനുഷ്യൻ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട് രാത്രി സമയം. ആ രാത്രി സമയം തഹജ്ജുദ് നിസ്കരിക്കുമ്പോ ആ മനുഷ്യൻ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതി, സൂറത്തു തൂർ. നല്ല നല്ല മനുഷ്യരെങ്ങനെയല്ലേ സ്വർഗം വേണമെന്ന് കൊതിച്ച് ജീവിച്ച സജ്ജനങ്ങളോ? അവർക്ക് രാത്രി ഉറക്കമില്ല. ഇത് റജബ് മാസമല്ലേ? ഹാജാത്തങ്ങളെ മാസമല്ലേ? ഹാജാത്തങ്ങളെ ലോകത്തോട് യാത്ര പറഞ്ഞത് റജബ് ആറിനല്ലേ? സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് 60 വർഷക്കാലം ഖാജാത്തങ്ങളെ ചരിത്രത്തിൽ കാണാമല്ലോ. 60 വർഷക്കാലം രാത്രി കിടന്നിട്ടില്ല. ഇശാഇനടുത്ത അതേ ഉളൂ കൊണ്ട് സുബഹി നിസ്കരിച്ച മഹാനല്ലേ? വെറുതെയാണോ സ്വർഗം കിട്ടിയത്? വെറുതെയാണോ സ്വർഗം കണ്ട് മരിച്ചത്? ഖാജാത്തങ്ങളുടെ മരണം എങ്ങനെയാണിരുന്നു? ഇശാഇ നിസ്കാരം കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഖാജാത്തങ്ങളെ കുറിച്ച് പറയുന്ന ചരിത്രത്തിൽ കാണാമല്ലോ. രാത്രി ഖാജാത്തങ്ങൾ ഇശായി നിസ്കാരം കഴിഞ്ഞു. ഇശായി നിസ്കാരം കഴിഞ്ഞിട്ട് സ്വന്തം മുറിയിലങ്ങ് പ്രവേശിച്ചു. പുറത്തു നിൽക്കുന്നവരോട് പറഞ്ഞു, ഒരാളും അകത്തേക്ക് വരണ്ട, ഇന്നത്തെ രാത്രി ഞാൻ ഒറ്റക്കാട് കിട്ടു, എന്നെ കാണാൻ അതിഥികൾ വരുന്നുണ്ട്. അങ്ങോട്ട് ചെന്ന ഒരു മഹാനും സമ്മതം കൊടുത്തില്ല, ഒരു സാധാരണക്കാരനും സമ്മതം കൊടുത്തില്ല. ഇശാ നിസ്കാരത്തിന് ശേഷം സ്വർഗം മുന്നിൽ കണ്ട് ജീവിച്ച മഹാന്മാരുടെ ജീവിതമാണ് പറയുന്നത്. മഹാനവരികള് റൂമിൽ ഒറ്റക്കാണ്. സുബ്ഹാനല്ലാഹ്. മറ്റുള്ളവരൊക്കെ പുറത്ത് വാതിൽക്കൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായത്? ഇന്നേ വരെ ഇല്ലാത്ത ഒരു പ്രത്യേകമായ സ്വഭാവം എന്താണ്? എല്ലാരും പുറത്തിങ്ങനെ വാതിൽക്കൽ കാത്തു നിൽക്കുകയാണ്. അപ്പോഴല്ലേ ഒരു കുറഞ്ഞ നേരമങ്ങായപ്പോ ഖാജാത്തങ്ങളുള്ള മുറിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. ജനങ്ങളെ നടക്കുമ്പോഴുള്ള ശബ്ദമില്ലേ, ആ ശബ്ദം കേൾക്കുന്നു. രാത്രി അതാ അവസാനിക്കുന്ന സമയമാണ്. അർദ്ധരാത്രി അങ്ങ് പിന്നിടുമ്പോഴാണ് രാത്രിയുടെ അവസാന ഭാഗമായപ്പോ ഖാജാത്തങ്ങളെ മുറിയിലെ ശബ്ദം കേൾക്കുന്നു. നടന്നാലുള്ള ശബ്ദം എങ്ങനെയാണോ ശബ്ദം കേൾക്കുന്നു. ഇവര് മനസ്സിലാക്കി ഖാജാത്തങ്ങളെ മാരിഫത്തിന്റെ ചിന്തയിലാണ്, ഖാജാത്തങ്ങൾ അല്ലാഹുവിന്റെ ചിന്തയിലാണ്. അതുകൊണ്ട് നമ്മളൊന്നും ഇപ്പൊ ചെയ്യണ്ട. സത്യത്തിൽ അവിടെ വന്നത് ഖാജാത്തങ്ങളെ റൂഹ് സ്വീകരിക്കാൻ റഹ്മത്തിന്റെ മലക്കുകൾ എത്തിയതാണ് ചെറുപ്പക്കാരാ. സുബഹി നിസ്കാരത്തിന്റെ സമയമെടുത്തു. ഇവര് വാതിലുമല്ലേ അങ്ങ് മുട്ടി, എന്തേ സുബഹി നിസ്കാരത്തിന് സമയമായിട്ടും ഖാജാത്തങ്ങൾ വാതിൽ തുറക്കാത്തതെന്ത്? പള്ളിയിലേക്ക് പോകാറുണ്ടല്ലോ, ഇന്നെന്തേ വാതിൽ തുറക്കാത്തത്? സുബ്ഹാനല്ലാഹ്. മറുപടിയൊന്നും കിട്ടുന്നില്ല, വാതിൽ തുറക്കുന്നുമില്ല. കുറെ നേരം അങ്ങ് കാത്തു. വാതിലങ്ങ് ഇവരങ്ങ് വാതിലങ്ങ് പൊളിച്ചു. നേരെ ഫദഖലു, ഖാജാത്തങ്ങളുള്ള മുറിയിലങ്ങ് പ്രവേശിച്ചു. ഫവജദൂഹു ഖദ് വസല ഇലാ മൗലാഹുൽ കരീമിൽ വഹാബ്. അകത്തേക്ക് പോയി നോക്കുമ്പോ ഖാജാത്തങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. നേരത്തെ മുറിയിൽ കേട്ട കാൽ വച്ചയോ, അത് സാധാരണ കാലിന്റെ ശബ്ദമല്ല. ഖാജാത്തങ്ങളെ റൂഹ് പിടിക്കുന്ന സമയത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വന്ന ശബ്ദമാണ് കേട്ടോ.
സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടല്ലേ. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ഹാജാത്തങ്ങൾ വഫാത്താകുന്ന അന്ന്, ഹാജാത്തങ്ങൾ വഫാത്താകുന്ന അന്ന്, ഹാജാത്തങ്ങളെ കുറിച്ച് ചരിത്രമെഴുതിയ മഹാനാണ്. കോഴിക്കോട് ജില്ലയിലെ ചാലിയം എന്നൊരു പ്രദേശമുണ്ട്. ആ ചാലിയത്ത് വലിയ മഹാന് മറപ്പെട്ട് കിടക്കുന്നുണ്ട്. നാല് മദ്ഹബിലും ഫത്വ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള വലിയ ആലിമാണ് കേട്ടോ, വലിയ മുഫ്തിയാണ് കേട്ടോ. മഹാനവരുകളെ പേര് കേരളീയർക്ക് പരിചയമില്ലാതില്ല. ആരാണ് അഹമ്മദ് കോയ ശാലിയാത്തിന് അല്ലാഹു മർക്കദ. മഹാനവരുകൾ ഹാജാത്തുങ്ങളെ കുറിച്ച് രചിച്ച കിതാബാണ് മവാഹിബുർ റബ്ബിൽ മതീ. അക്കിതാബിൽ എഴുതി വെച്ചത് കാണാ, ഹാജാത്തങ്ങൾ വഫാത്താകുന്ന അന്ന് നിരവധി പണ്ഡിതന്മാർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടുപോയി. എങ്ങനെയാണ് സ്വപ്നം കാണുന്നത്? ആരോ ഒരാള് ഹബീബായ തങ്ങളെ കാത്തിരിക്കുന്നു, സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുന്നു. തങ്ങളോട് സ്വപ്നം കണ്ട മഹാന്മാർ ചോദിക്കുകയാണ്, നബിയെ തങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത്? ഹബീബായ തങ്ങൾ പറഞ്ഞു, അജ്മീരിൽ എന്റെ കൂടെ വന്ന് കിടക്കാൻ മോഹിച്ച എന്റെ ഒരു ഇഷ്ടപ്പെട്ട ആഷിഖുണ്ട്. ആ ആഷിഖിന് ഞാൻ അജ്മീരിലേക്ക് പറഞ്ഞയച്ചില്ലേ? ആ അജ്മീരിലെ ഖാജാ മുഈനുദ്ദീൻ എന്നവരെ ഞാൻ കാത്തിരിക്കുന്നു എന്നാണോ ഞങ്ങൾ സ്വപ്നം കണ്ടത്? അന്നാണ് ഖാജാത്തങ്ങൾ വഫാത്തായത് കേട്ടോ. സജ്ജനങ്ങൾ അങ്ങനെയാണ്, അവർ സ്വർഗം കണ്ട് ജീവിച്ചവരാണ്. അവരെ ജീവിതം അങ്ങനെയാണിരുന്നു. വെറുതെയാണോ ആ ഭാഗ്യം കിട്ടിയത്? റഹ്മത്തിന്റെ മലക്കുകൾ വന്നത് വെറുതെയാണോ? ഹബീബായ തങ്ങൾ വഫാത്തിന്റെ സമയമായപ്പോ ഹാജാത്തങ്ങളെ സ്വാഗതം ചെയ്യാൻ കാത്തിരുന്നത് ചെറുപ്പക്കാരാ വെറുതെയാണോ? മണിക്കൂറുകളോളം സിനിമ കാണാറില്ലേ? സീരിയലുകൾക്ക് മുന്നിലെ തപസരിക്കാറില്ലേ? പോരാ, കണ്ടു കാണുന്ന കഞ്ചാവിന്റെ പിന്നാലെ പോകാറില്ലേ? മയക്കുമരുന്നിനടിമപ്പെടാറില്ലേ? കോനിവാസത്തിനടിമപ്പെടാറില്ലേ? സ്വരകം പ്രതീക്ഷിക്കാൻ പറ്റുമോ? റഹ്മത്തിന്റെ മലക്കുകൾ സ്വീകരിക്കാൻ വന്നത് വെറുതെ ആണോ? ഹബീബായ തങ്ങള് ഹാജാതങ്ങൾ വഫാത്തായപ്പോ ഹാജാതങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തിരുന്നത് വെറുതെ ആണോ? അല്ല. 60 വർഷക്കാലം രാത്രി കിടന്നുറങ്ങാത്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഹാജാതങ്ങളെ. ഏകദേശം 90 വർഷക്കാലം ജീവിച്ച മഹാനാണ്. അതിൽ 60 വർഷവും രാത്രി ഇഷായിനടുത്ത് അതേ ഉളു കൊണ്ട് സുബൈ നിസ്കരിച്ച മഹാൻ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ദിസ്തിഗിൽ അജ്മീരി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ്. ആ മഹാന്മാരൊക്കെ സ്വർഗം നേടിയെടുത്തത് അങ്ങനെയാണ്. ഇരിക്കട്ടെ, നല്ലവരുടെ ലക്ഷണമാണ് രാത്രി സമയം നിസ്കരിക്കുക. സ്വർഗം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് രാത്രി. എല്ലാരും കിടന്നുറങ്ങുമ്പോ വന്ന സുനിയാമുൻ, ജനങ്ങളെല്ലാരും കൂർക്കം വലിച്ച് ഉറങ്ങാണ്. ആ സമയത്ത് സ്വർഗം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസി ഒരാണും പെണ്ണും അട്ടപ്പാതിരക്ക് എണീറ്റ് ഉളുവെടുത്ത് അല്ലാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കരിക്കും. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ രാത്രി ഇങ്ങനെ നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൂർ എന്ന സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്യാം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യൻ ഖുർആനിലെ ഈ സൂറത്ത് ഓതുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ആ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടത് ഒരു ആയത്താണ്. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. ഏതായത്? പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൂറിലുള്ള ഒരു ആയത്താണ്. ഏതാണ് ആയത്ത്? ഇന്ന അദാബ റബ്ബിക ലവാഖ്. മനുഷ്യ വല്ലാത്ത പ്രതീക്ഷ വേണ്ട, നിന്റെ റബ്ബിന്റെ അദാബ് സംഭവിക്കുന്നതാണ്. നീ അല്ലാനെ വഴിപ്പെട്ട് ജീവിച്ചാലല്ലേ സ്വർഗം. അല്ലാനെ മറന്ന് ജീവിച്ചാലോ നരകമല്ലേ. ആ നിന്റെ റബ്ബിന്റെ അദാബ് സംഭവിക്കുന്നതല്ലേ.
എന്നിട്ടതാ ഈ ചെറുപ്പക്കാരൻ ഓതുകയാണ്, പടച്ച റബ്ബ് നിന്നെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാലോ, നിന്നെ തടയാനോ? ഈ ആയത്ത് കേട്ടു ഉമർ ഇബ്നുൽ ഖത്താബിലേക്ക്. സുബ്ഹാനല്ലാഹ്, മഹാനവരികൾ പറയാണ് കാരം പറഞ്ഞത് സത്യമാണ്, ഹഖാണ്. നിന്റെ റബ്ബിന്റെ അദാബ് സംഭവിക്കുന്നതാണ്. അതിനെ തടയാൻ ഒരാളുമില്ല. അത് സത്യമാണ്. ഇതും പറഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദാ സുമ്മ റജാ ഇലാ മൻസിലിഹി, നേരെ വീട്ടിലേക്ക് മടങ്ങുന്നു. ചെറുപ്പക്കാരാ, ശരിക്കും കേട്ടോ, പെങ്ങളെ ശരിക്കും മനസ്സിലാക്കിക്കോ. ഫമരില ഷഹ്റാ, വീട്ടിലേക്ക് മടങ്ങിപ്പോയ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ ഒരു മാസക്കാലം രോഗിയായി കിടക്കുകയാണ്. എന്തേ രോഗിയായി കിടക്കാൻ കാരണോ? ചെറുപ്പക്കാരാ, പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേട്ടതാണെടാ, അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ചുള്ള ഒരായത്ത് കേട്ടതാണ്. ആ ആയത്ത് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം വീട്ടിൽ പുറത്തേക്ക് പോകാൻ കഴിയാതെ ഒരു മാസത്തോളം വീട്ടിൽ കിടന്നു. അനങ്ങാൻ കഴിയുന്നില്ല, ചലിക്കാൻ കഴിയുന്നില്ല, വീട് വിട്ട് പോകാൻ കഴിയുന്നില്ല. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇന്നുമില്ലയോ? എവിടെയെങ്കിലും ഒരായത്ത് ഓതിയിട്ട് അല്ലെങ്കിൽ വേറൊരാള് ആയത്ത് ഓതിത്തരുമ്പോ അത് കേട്ടിട്ട് കരഞ്ഞ കണ്ണാണ് എന്റെ കണ്ണ് എന്ന് അവകാശവാദം പറയാനുണ്ടോ? ഒരു മാസക്കാലം കടന്നു എന്നാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം കാണുന്നത്. എന്തേ കിടക്കാൻ കാരണം? പരിശുദ്ധ ഖുർആനിലെ ഈ ഒരായത്ത് കേട്ടതാണ്. ആ ആയത്ത് കേട്ടതോടെ ആയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയപ്പോ ഫമരില ഷഹ്റാ, ഒരു മാസക്കാലം വീട്ടിൽ രോഗിയായി കിടന്നു. അനങ്ങാൻ കഴിയണില്ല, ചലിക്കാൻ കഴിയണില്ല, വീട് വിട്ട് പുറത്തു വരാൻ കഴിയണില്ല. അവരെ ഈ മാനം ഒന്ന് കണ്ടു നോക്ക്. പിന്നെ മഹാന്മാർ പഠിപ്പിച്ചു, അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാതിരുന്നപ്പോ ജനങ്ങളൊക്കെ വന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ സന്ദർശിക്കാൻ വരികയാണ്. രോഗിയായി കിടക്കല്ലേ, ഒരു മാസമായി വീട് വിട്ട് പുറത്തു വരാതെ. അപ്പൊ ജനങ്ങളൊക്കെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ലാ യദുറൂന മാ മർലുഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ രോഗം എന്താണെന്ന് അവർക്കറിഞ്ഞില്ല. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ രോഗം എന്താണെന്ന് അവർക്കറിയില്ല. രോഗം ഏതോ രോഗമാണ്, അല്ലാഹുവിന്റെ ഭയം മനസ്സിലിരുന്നു പോയതാണ് ഒരായത്ത് കേട്ടപ്പോ. ഇതുപോലെയല്ലേ മഹാന്മാർ അറിയുമോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അലി ഇബ്നു ഫുലൈല തങ്ങളെ കുറിച്ച്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ അലി ഇബ്നു ഫുലൈല തങ്ങൾ മരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അലി ഇബ്നു ഫുലൈല തങ്ങൾ മരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരായത്ത് വേറൊരാള് ഓതുന്നത് കേട്ടിട്ട് മരിച്ചതാണ് അലി ഇബ്നു ഫുലൈല റളിയല്ലാഹു അൻഹു. അലി ഇബ്നു ഫുലൈല, അലി ഇബ്നു ഫുലൈല റളിയല്ലാഹു അൻഹു. അവരെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും നമുക്ക് ആ നല്ല മരണം കിട്ടിയാലോ? പടച്ച റബ്ബേ, പാവങ്ങളായ നമുക്ക് ആ നല്ല മരണം തരണേ അല്ലാഹ്. ഒരായത്ത് ഓതിയിട്ട് അതിന്റെ ഗൗരവം മനസ്സിലിരുന്നിട്ട് വഫാത്തായി പോയി അലി ഇബ്നു ഫുലൈല. ഏതാണ് ആയത്ത് അറിയോ മുസ്ലിമീങ്ങളെ? അന്ന അലി ഇബ്നു ഫുലൈല മാത മിൻ സമാഇ ഖിറാഅതി ഹാദിഹിൽ ആയാ വലൗ തറാ ഇദ് വഖിഫു അലന്നാരി, നരകത്തെ കുറിച്ച് പറഞ്ഞൊരായത്ത് കേട്ടപ്പോ ആ കേട്ടതോടെ ലോകത്തോട് യാത്ര പറഞ്ഞില്ലയോ? ഏതാണ് ആയത്ത്? വലൗ തറാ ഇദ് വഖിഫു അലന്നാരി ഫഖാലൂ യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബ് ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മുഅ്മിനീൻ. എന്താണ് ആയത്തിന്റെ അർത്ഥം?
ولوترانبي تنقل كندال إذا وقفوا على النار تلا يا لك الله من ذكري تطلع نكود ديل برمبو أبارة نارك تند مندل نرتبدمبو فقالوا نارك تند ولي لك أبارة كيري تلا نارك تند بورت نيلك غيان نارك تند مندل كوند بند أبارة نرتبمبو أبارين غنا باري غيان يا ليتنا نردو ഞങ്ങള് വീണ്ടും ദുനിയാവിലേക്ക് മടക്കിയിരുന്നെങ്കിൽ എത്ര നന്നാടിരുന്നു വലാ നുകദ്ദിബു ബിആയാത്തി റബ്ബിനാ നമ്മൾ നമ്മുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയിട്ടല്ലേ നരകത്തിന്റെ മുന്നിലെത്തിയത് ഇനി ദുനിയാവിലേക്ക് ഞങ്ങളെ വീണ്ടും ഒന്ന് മടക്കിയാൽ നമ്മുടെ റബ്ബിന്റെ ആയത്തുകളെ നമ്മളെ കളവാക്കൂല വനകൂന മിനൽ മുഅ്മിനീൻ നമ്മൾ മുഅ്മിനീങ്ങളിൽ പെട്ടവരാകാൻ നോക്കും കേട്ടോ ഈ നരകത്തെ കുറിച്ചുള്ള ഗൗരവമുള്ള ഒരായത്ത് ആ ആയത്ത് അലി ഇബ്നു ഫുദൈൽ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ കേട്ടപ്പോഴേക്ക് മഹാനവരുകൾ വഫാത്തായി പോയി ലോകത്തോട് യാത്ര പറഞ്ഞു ഇങ്ങനെ എത്ര എത്ര മഹാന്മാരാണ് നരകത്തെ കുറിച്ച് കേൾക്കുമ്പോഴേക്ക് അവരൊക്കെ വഫാത്തായി പോയി അതുകൊണ്ടാണ് മുങ്കാമികളായ മഹാന്മാർ പറഞ്ഞു وجدنا الخير كل الخير في مخالفه النفس നമുക്ക് എന്തെല്ലാം ഗുണങ്ങളെ കിട്ടിയിട്ടുണ്ടോ ആ ഗുണങ്ങളെ മുഴുവനും കിട്ടാൻ കാരണം നമ്മളെ കേട്ടില്ല എന്നതാണ് നമ്മളെ കേട്ടില്ല ഞങ്ങളെ കേട്ടിട്ടില്ല എന്ന് പറയും എൻ്റെ ബിഹാരി ഭാഷയിൽ ഞങ്ങളെ കേട്ടിട്ടില്ല നമ്മളെ കേട്ടിട്ടില്ല നമ്മളെ കേൾക്കരുത് നമ്മൾ മഹാന്മാരെ കേൾക്കണം നമ്മൾ അല്ലാഹ് പറഞ്ഞതിനെ കേൾക്കണം നമ്മൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നതിനെ കേൾക്കണം നമ്മൾ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ പറഞ്ഞു തന്നത് കേൾക്കണം നമ്മൾ പറഞ്ഞു കേൾക്കാൻ പാടില്ല നമ്മൾ എന്താ പറയണേ സുബൈ നിസ്കരിക്കാൻ സമയമാകുമ്പോ നമ്മൾ പറയും വേണ്ടല ഇപ്പൊ വേണ്ടല പിന്നെ നിസ്കരിക്കല കേൾക്കരുത് അല്ല ഖുർആനിൽ പറഞ്ഞു എണീറ്റ് നിസ്കരിക്കുക റസൂലുള്ളാഹി തങ്ങളെ ഹദീസിൽ പറഞ്ഞു ബേ നിസ്കരിക്കരുത് നമ്മൾ അത് കേൾക്കണം മഹാന്മാർ പറഞ്ഞു തന്നു ബേ നിസ്കരിക്കണം മനുഷ്യന്മാരെ നമ്മൾ അത് കേൾക്കണം നമ്മൾ നമ്മളോട് പറയും ചെറുപ്പക്കാരാ നമ്മളോട് പറയും നമ്മളോട് പറയും എന്താ പറയണേ നിനക്ക് മാന്യമായ കട്ടിംഗ് ഒന്നും വേണ്ട പിന്നെ ഏത് കട്ടിംഗുമേ നിനക്ക് പുതിയൊരു പരിഷ്കാരത്തിന്റെ കട്ടിംഗ് മതി എന്ന് പറയും നമ്മളോട് പറയും നമ്മളോട് അങ്ങനല്ലേ പറയാ നമ്മളോട് അങ്ങനെ പറയും ആ സമയം വേണ്ട നമ്മൾ പറയുന്നത് നമ്മൾ കേൾക്കണ്ട ഞങ്ങ ചൊല്ലത് ഞങ്ങ കേൾക്കണ്ട ഞങ്ങ ആരെ കേൾക്കണു എന്നെങ്കിൽ അല്ല എന്തര ചൊന്ന അത് ഞങ്ങ കേൾക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എന്തര ചൊന്തു അത് ഞങ്ങ കേൾക്കണം ഔലിയാക്കന്മാർ എന്തര ചൊന്നാര് ഞങ്ങ അത് കേൾക്കണം റിഫായി റാത്തീബ് കഴിക്കാൻ വലിയ ഉഷാറാ റാത്തീബ് കഴിക്കാൻ വലിയ ഉഷാറാണ് റാത്തീബിന്റെ ഷെയ്ഖ് എന്തര ചൊന്തു സുൽത്താനുൽ ആരിഫിൻ അഹമ്മദുൽ കബീർ റിഫായി തങ്ങ എന്തര ചൊന്തു മൊയ്തീൻ ഷെയ്ഖ് എന്തര ചൊന്തു അതങ്ങ് കേൾക്കും ആ മഹാന്മാരൊക്കെ പറഞ്ഞെന്നറിയോ ആ മഹാന്മാരൊക്കെ പറഞ്ഞത് നിനക്ക് പരിഷ്കാരത്തിന്റെ കട്ടിംഗ് വേണ്ടാന്നാ ഇന്നങ്ങനെയല്ല ചില ചെറുപ്പക്കാര് ഏതെങ്കിലും ഒരു പുതിയ കട്ടിംഗ് കാണുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ പോയി ഒരു പുതിയ വാക്ക് വന്നപ്പോഴേക്ക് അതിന്റെ പിന്നാലെ പോയി പിന്നെ എല്ലാവർക്കും ശല്യം പിന്നെ ഒരു പുതിയ ഡാൻസ് വന്നപ്പോഴേക്ക് എന്നെ പിന്നാലെ പോയി ഇപ്പൊ ചെറുപ്പക്കാരോടല്ല വാത് പറയേണ്ടത് ഏകദേശം ചെറുപ്പക്കാരൊക്കെ നന്നായിട്ടുണ്ടെന്നാ എന്റെ അഭിപ്രായം ചില പ്രായമുള്ള ഉപ്പമാർ ഇപ്പോഴും മരണചിന്ത ഇല്ലാത്ത പ്രായമുള്ള ബാപ്പമാരുണ്ട് ഉപ്പന്നൂരിലൊക്കെ അത്തരത്തിലുള്ള ഉപ്പമാരില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല എന്റെ കാരണം എന്നറിയോ ഇപ്പൊ ഈ അടുത്ത് രണ്ട് വീഡിയോ എന്റെ വാട്സപ്പിലേക്ക് വന്നു രണ്ട് വീഡിയോ ഞാൻ ആ രണ്ട് വീഡിയോയും കൂടി ഡൗൺലോഡ് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കി നോക്കുമ്പോ പ്രായമുള്ള ബാസന്മാരിങ്ങനെ ഡാൻസ് കളിക്കുക കല്യാണത്തിന്റെ വീട്ടില് ചെറുപ്പക്കാരൊക്കെ മാന്യമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കാരണം ഇവർക്ക് പിരാന്ത പിടിച്ചു പോയി രംഗം കണ്ടപ്പോ നമ്മളെന്നെ പിരാന്തന്മാരില്ല അതിന്റെ പുറമില്ല മൂച്ച പിരാന്തായിട്ട് എന്ന് ഇവരിങ്ങനെ മൂലയിലിരുന്ന് പോയി എല്ലാ ചെറുപ്പക്കാരെ കുറിച്ചല്ല ഞാൻ പറയണത് അല്ല അങ്ങനല്ല പടച്ച റബ്ബേ ഇങ്ങനെ എന്തൊക്കെ വീഡിയോകളാ വന്നുകൊണ്ടിരിക്കണത് ഇപ്പൊ 40 കുളിന്റെ വീഡിയോ കണ്ടു ഞാൻ എല്ലാ ഉമ്മമാരോട് പറയട്ടെ ഈ ഉമ്മമാർ ഏത് ഭാഗത്തായിരിക്കണം അല്ലാഹു അലം എന്നാൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പറയാം ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കണം എന്താ 40 ഒരു ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതിനെ തുടർന്നിട്ടുള്ള ഒരു 40 കുളി എന്ന് അറിഞ്ഞിട്ടുണ്ട് അത് ഇവിടെ ഉണ്ടല്ലോ അല്ലെ
ലെമൻചന്മാരെ എന്തങ്ങൾക്കൊന്നും മനസ്സിലാകാത്തില്ലേ? ഉണ്ട്. അതിപ്പോ നമ്മളെ നാട്ടിലുണ്ട്. എന്റെ ചിക്കമഗളൂർ ജില്ലയിൽ എന്റെ സ്വന്തം നാടായ, ഞാൻ പിറന്ന് വീണ് വലുതായ എന്റെ സ്വന്തം നാടായ, എന്റെ പ്രിയപ്പെട്ട നാടായ കളസയിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇപ്പൊ പുതിയ പുതിയ എന്തുണ്ടാക്കാൻ കഴിയുന്നുണ്ടോ എന്നിങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. അപ്പൊ ഇപ്പൊ പുതിയ ഒന്ന് കിട്ടി, എന്താ പുതിയ ഒരു വേഷം ധരിച്ച് പ്രസവിച്ച് കിടന്ന ഈ പെണ്ണിന് അതുവരെ ബെഡ് റെസ്റ്റ് എടുത്തല്ലേ, കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ അനങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇവൾക്കൊരു ആഗ്രഹം, എനിക്കൊന്ന് കുറച്ച് തുള്ളി കളിക്കണോ? അങ്ങനെ ഒറ്റക്ക് റൂമിൽ ഓക്കിട്ടിട്ട് തുള്ളി കളിച്ചാൽ പോരെ, മനുഷ്യന്മാരെ മുന്നിൽ അതിന് തുള്ളി കളിക്കണമെന്നുണ്ടാ? ഒറ്റക്ക് റൂമിലിരുന്നിട്ട് ലോക്കിട്ടിട്ട് തുള്ളി കളിച്ചാ പോരെ, ഇങ്ങനെ കുറെ നേരം അങ്ങനെ തുള്ളി കളിച്ചാ, ഇപ്പൊ എല്ലാം ശരിയായി നടന്നിട്ട് പിന്നെ പുറത്തുവന്നാ പോരെ. ഇത് മനുഷ്യൻ കാണുന്ന രൂപത്തിൽ, വീഡിയോ ഷൂട്ടിംഗ് ചെയ്യുന്ന രൂപത്തിൽ, അതിനെ മുഴുവനും വാട്സപ്പിലൂടെ ഷെയർ ചെയ്യപ്പെടുന്ന രൂപത്തിൽ ഡാൻസ് കളിക്കണമെന്നുണ്ടോ? ഒരു പുതിയ ഡ്രസ് ഇട്ടിട്ട് മറ്റുള്ളവരും കൂടി പുതിയ ഡ്രസ്സ്, അടുത്ത് നിൽക്കുന്ന പെൺകുട്ടികളും കൂടി എന്നിട്ട് ഡാൻസ്. തിരക്കേടില്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് വലിയ സങ്കടം തരിയോ? പാവം ഈ കൈകുഞ്ഞില്ലേ, അതിനും വിട്ടില്ല ഈ മനുഷ്യന്മാർ. പ്രസവിക്കപ്പെട്ട ഈ അടുത്ത് പ്രസവിക്കപ്പെട്ടിട്ട് 40 ദിവസം മാത്രമായിട്ടുള്ള ഈ കൈക്കുഞ്ഞില്ലേ മനുഷ്യന്മാരെ, കിടാവില്ലേ? ആ കിടാവിനെ കാണുമ്പോ നമ്മൾ പറയും ബംഗാറിന്റെ കട്ട റാഗിയുടെ മുദ്ര എന്നൊക്കെ നമ്മളെ നാട്ടിൽ. ആ കൈക്കുഞ്ഞിനെയും പിടിച്ചിട്ട് അക്കൈക്കുഞ്ഞിന് പോലും ഇതേപോലത്തെ കുപ്പായം ധരിപ്പിച്ചിട്ട് ആ പഴയ അങ്ങനെ ഉണ്ടല്ലോ അതൊക്കെ എന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിപ്പിക്കാൻ. പാവം ഈ കുഞ്ഞു മനസ്സിലാക്കൂ, ഇവർക്ക് എന്ത് ബിരാന്തര ഭീതി, എവിടെ നിന്നുണ്ടായ ബിരാന്താണ്. ഞാൻ എന്തിനു പറയുന്നു ചോദിച്ചാൽ, ഇനിയിപ്പോ ഗർഭിണികൾ ഉണ്ടാവും, ഈ വീഡിയോ കണ്ടിട്ട് ഭർത്താവിനോട് പറയും, നണ്ട നാപ്പറ കുലിയും ഇങ്ങനെ ആക്കണോ അവ എന്ന് പറയും. അത് പറയാതിരിക്കാനാ ഞാനിതിങ്ങനെ പറയാൻ കാരണം. കാരണം ഈ വീഡിയോ എത്താത്ത ഒരു സ്ത്രീ ഉണ്ടാവില്ല കേട്ടോ, കാരണം ഇന്ന് എല്ലാ പെണ്ണുങ്ങളെ കയ്യിലും വാട്സപ്പ് ഉള്ളത് കൊണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നമ്മോട് പറയുന്നത് കേൾക്കരുത്. മഹാന്മാർ വെറുതെയാണോ പറഞ്ഞത്? യഖൂലു സലഫു സ്വാലിഹ്, മുൻഗാമികളായ മഹാന്മാർ ഒരു വാക്ക് പറഞ്ഞു വെച്ച് പോയിട്ടുണ്ട്. ഏതാണ് ആ വാക്ക്? വജദനൽ ഖൈറ കുല്ലൽ ഖൈരി ഫീ മുഖാലഫത്തി നഫ്സ്. നമുക്ക് എന്തെല്ലാം ഖൈർ കിട്ടിയിട്ടുണ്ടോ, പിന്നെ പറയുന്നത് ഉസ്താദേ നങ്ങ എത്ര എന്തരാക്കിയെങ്ക ഉസ്താദേ ഖൈർ കിട്ടിയോണ്ടില്ല, ഖൈർ കിട്ടിയോണ്ടില്ല. ശർറേ 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 ശർറേ. എങ്ങനെ ഖൈർ കിട്ടാനാ? മഹാന്മാരൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്ത് ഖൈർ കിട്ടാണെങ്കിലും ആ ഖൈർ കിട്ടുന്നത് വജദന കുല്ലൽ ഖൈരി വജദന ഖൈറ കുല്ലൽ ഖൈരി ഫീ മുഖാലഫത്തി നഫ്സ്. നിന്നോട് നീ എന്ത് പറയുന്നു അത് കേൾക്കാൻ പാടില്ല. അപ്പൊ ഉസ്താദേ എന്നോട് ഞാൻ പറയുന്നത് സുബൈ നിസ്കരിക്കണോന്നാ, അത് കേൾക്കണ്ടാന്നാ? അല്ല, അത് നിന്നോട് നീ മാത്രല്ല പറഞ്ഞത്, ഖുർആനും അങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ ഒന്ന് പറയുന്നു, നിന്നോട് നീ വേറൊന്ന് പറയുന്നു, അപ്പൊ നീ പറഞ്ഞത് കേൾക്കണ്ടാന്നാ? ഖുർആൻ പറഞ്ഞത് കേൾക്കണം. ഇനി നിന്നോട് നീ തന്നെ നല്ലത് പറഞ്ഞാലോ? അത് ഖുർആൻ പറഞ്ഞതാണല്ലോ, അത് ഖുർആൻ പറഞ്ഞത് കേൾക്കലാണ്. സുഹൃത്തുക്കളെ, ആ രൂപത്തിലാണ് മഹാരഥന്മാർക്ക് സ്വർഗം കിട്ടിയത്. അവരേത് സമയത്തും സ്വർഗം ആശിച്ച് ജീവിച്ചവരാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഒരു ഹദീസ് നിങ്ങളെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. സയ്യിദുന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുകയാണ്, കുന്തു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെയായിരുന്നു ഒരു യാത്രയിൽ. അങ്ങനെ ഫാസ്ബഹത്തു യൗമൻ ഖരീബൻ മിൻഹു വനഹനു നസീറു, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പോയിട്ട് ഇരിക്കാൻ കഴിഞ്ഞു ആ യാത്രയിൽ. നമ്മൾ യാത്ര പോവാണ്, ആ യാത്രയിൽ തങ്ങളെ അടുത്ത് എത്താൻ എനിക്ക് കഴിഞ്ഞു. അപ്പൊ ഫഖുൽതു, ഞാൻ ആ അവസരം ഉപയോഗപ്പെടുത്തി. ചില നല്ല നല്ല മനുഷ്യന്മാരുണ്ട്, ആ മനുഷ്യന്മാരെ ആലിമീങ്ങളെ കണ്ടാല് അവർക്ക് എന്തെല്ലാം സംശയങ്ങളുണ്ടോ അതൊക്കെ ആലിമീങ്ങളോട് ചോദിച്ചിട്ട് അതിന് പരിഹാരം കാണും, അവസരം കാണും. എന്നിട്ട് പറയും, ഓ നിങ്ങൾ എനിക്ക് കിട്ടിയത് വലിയ ഭാഗ്യമാണ്, എന്റെ കൊറേ സംശയങ്ങളൊക്കെ മാറിപ്പോയി എന്ന് പറയും. അപ്പൊ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആ യാത്രയിൽ തങ്ങളെ കൂടെ അടുക്കാൻ കഴിഞ്ഞപ്പോ മഹാനവരുകൾ ആ അവസരം ഉപയോഗപ്പെടുത്തി. മഹാനവരുകൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്നാ,
എനിക്കൊരു അമല് പറഞ്ഞു തരുമോ നബിയേ, ആ അമല് കൊണ്ട് എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയണം, അല്ലെങ്കിൽ എന്നെ സ്വർഗത്തിലെത്തിക്കുന്ന ഒരു അമല് പറഞ്ഞു തരുമോ നബിയേ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വീണ്ടും പറയുകയാണ്, വയുബാഇദുനി മിനന്നാർ, എന്നെ നരകത്തിൽ നിന്ന് മാറ്റുന്ന ഒരു അമല് പറഞ്ഞു തരുമോ നബിയേ. ഒരു അമല് തങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ആ അമലോ എന്നെ യഥാ അത് സ്വർഗത്തിലെത്തിക്കുന്നു, നരകത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുന്നു. അങ്ങനെയുള്ളൊരു അമല് എനിക്ക് പറഞ്ഞു തരുമോ നബിയേ. ഇതല്ലാത്ത ചോദ്യമല്ലേ, വല്ലാത്ത ചോദ്യമല്ലേ. ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം നബിയേ, ആ അമല് കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ എത്താൻ കഴിയണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണം. അങ്ങനെയുള്ളൊരു അമല് പറഞ്ഞു തരുമോ നബിയേ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് സഅൽതനി അൻ അദീമിൻ. ഓ മുആദ് ഇബ്നു ജബൽ, തങ്ങളെ നിങ്ങൾ വല്ലാത്ത ചോദ്യമാണല്ലോ ചോദിച്ചത്, ഒരു ചെറിയ ചോദ്യമല്ല. ഒരു അമല് പറഞ്ഞു തരണം, ആ അമല് ചെയ്താൽ സ്വർഗത്തിലെത്തും വേണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം. ആ അമല് പറഞ്ഞു തരാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അതേസമയം അത് വലിയ പ്രയാസമൊന്നുമല്ല. അല്ലാഹ് ഒരാൾക്ക് അത് എളുപ്പമാക്കി കൊടുത്താൽ അതൊരു ചെറിയ വിഷയമാണ് കേട്ടോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ എത്തിക്കുന്ന അമലുകൾ ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ്. ആ അമല് നമ്മുടെ ജീവിതത്തിൽ വേണേ ചെറുപ്പക്കാരെ, ആ അമല് നമ്മുടെ ജീവിതത്തിൽ വേണേ കാരണവന്മാരെ, ആ അമല് നമ്മുടെ ജീവിതത്തിൽ വേണേ ഉമ്മമാരെ, ആ അമല് നമ്മുടെ ജീവിതത്തിൽ വേണേ സഹോദരിമാരെ. ആ അമലുകൾ ഉണ്ടായാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, സ്വർഗത്തിലെത്താൻ കഴിയും. ഏതാണ് ആ അമല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, തങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ ഒരാളെയും പങ്ക് ചേർക്കരുത്, നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം, വേറെ ഒരാളോ ഒരാളെയും അല്ലാഹനോട് പങ്ക് ചേർക്കരുത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഞാൻ ഒരു കാര്യം വളരെ ഗൗരവത്തിൽ പറയട്ടെ, ചില ഉമ്മമാർക്കൊരു സൂക്കേടുണ്ട്, ഇവിടൊന്നും അത്തരത്തിലുള്ള ഉമ്മമാരില്ലാതെ ഞാൻ മനസ്സിലാക്കുകയാണ്. എന്താണെന്നറിയോ, വേറെ ഒരാളോട് പകയുണ്ടായാൽ, വേറെ ഒരാളോട് വിദ്വേഷമുണ്ടായാൽ അത് ചിലപ്പോ തൊട്ടടുത്ത അയൽവാസിയോടാണിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ സ്വന്തം കുടുംബക്കാരനോടായിരിക്കും. ആ പക തീർക്കാൻ വേണ്ടി അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഹലാക്കാക്കണം, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിക്കണം. വ്യക്തി വൈരാഗ്യമുള്ള ചില ആളുകൾ അങ്ങനെ ചെയ്യൂ. ഒരിക്കലും മരണത്തെ മറന്നിട്ടൊരു കാര്യം ചെയ്യരുത് കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യുന്നറിയോ, മറ്റൊരുത്തനെ നശിപ്പിക്കാൻ വേണ്ടി കണ്ടുകാണെന്ന പിശാചിനെ കൂട്ടുപിടിക്കുന്ന ജ്യോത്സ്യന്മാരില്ലയോ, ആ ജ്യോത്സ്യന്മാരെ അടുത്തേക്ക് പോകൂ. ജ്യോത്സ്യന്മാര് പറഞ്ഞു കൊടുക്കുന്നത് വിശ്വസിക്കൂ, ജ്യോത്സ്യന്മാര് കൊടുക്കുന്നതിനെ വന്നിട്ട് ഇവിടുന്ന് പ്രയോഗിക്കൂ. അപ്പോഴേക്ക് മറ്റൊരുത്തൻ മരണപ്പെട്ടു, അല്ലെങ്കിൽ അവന് ക്യാൻസർ വന്നു, അവന്റെ രണ്ട് കിഡ്നിയും ഫൈലൂറായി പോയി. ചോദിക്കട്ടെ മനുഷ്യ, മറ്റൊരുത്തനോടുള്ള പക തീർക്കാൻ വേണ്ടി കണ്ടു കാണുന്ന ജ്യോത്സ്യന്മാരെ അടുത്തേക്ക് പോയി, അവര് പറയുന്നത് പ്രയോഗിച്ചാൽ നീ മരിക്കുന്ന സമയത്ത് നിനക്ക് ഈമാൻ കിട്ടുമോ? ആരോടാണോ നിനക്ക് വ്യക്തി വൈരാഗ്യമുള്ളത്, ശരിയാണ്, നീ ജ്യോത്സ്യനെയും കൂട്ടിപ്പിടിച്ച് പിശാചിനെ കൂട്ടിപ്പിടിച്ച് നീ അവനെ ഇരുത്തേണ്ടടുത്ത് നീ ഇരുത്തി, അവനെ നീ കൊന്നുകളഞ്ഞില്ലേ, അവനെ നീ ക്യാൻസർ വരുത്തിച്ചില്ലേ? ശരിയാണ്, പക്ഷേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നിന്റെ മരണം എങ്ങനെയാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഹാഫിദ് ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സിഹ്ര് ചെയ്തിട്ട് മനുഷ്യനെ ശല്യം ചെയ്യുന്നവരുടെ ഗൗരവം പറഞ്ഞിട്ടുണ്ട് കിതാബിൽ. മഹാനവരുകൾ പറഞ്ഞു, സിഹ്ര് ചെയ്തിട്ട് മറ്റുള്ളവരെ ഒതുക്കുന്ന ചില ആളുകളില്ലയോ, ചില ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്നവരില്ലയോ. ഞാൻ ഇപ്പോഴൊന്നും അതിലേക്ക് കടക്കുന്നില്ല, നാളെ അഭിഷയം തന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കുന്നവരില്ലയോ? സുബ്ഹാന ജല്ല ജലാലുഹു.
ഒരു പിശാചിക്ക് ഏറ്റവും വലിയ സന്തോഷം അതിന്റെ അത്ര വലിയ സന്തോഷം വേറല്ല. ഹദീസിൽ കാണാം, എന്നും പിശാചുക്കളുടെ സമ്മേളനം നടക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. പിശാചുക്കളുടെ സമ്മേളനം എന്നും നടക്കും, എല്ലാ ദിവസവും പിശാചുക്കൾ എല്ലാരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടും. നിസ്വാസങ്ങൾ പറഞ്ഞു. എന്നിട്ട് വലിയ പിശാചുണ്ടല്ലോ, പിശാചിന്റെ നേതാവ്, ഈ അണികളായ പിശാചുക്കളോട് ചോദിക്കും, ഇന്ന് ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്ന. അപ്പൊ ഒരു പിശാചു പറയും, ഞാന് ഇന്ന് ഒരുത്തിന് സുബൈ നിസ്കാരത്തിന് വേണ്ടി എണീറ്റപ്പോ അവന് ടാപ്പ് തുറന്നിട്ട് ഉളുവെടുക്കാൻ നോക്കുമ്പോ ഭയങ്കര തണുപ്പ്. അപ്പൊ അവനോട് ഞാൻ മെല്ലെ പോയിട്ട് പറഞ്ഞു, എന്തിനാടാ നിനക്ക് വേറെ പണിയില്ലേ, നീ പോയി കിടന്നോ, പിന്നെ നിസ്കരിക്കാന്ന് കുറച്ച് നേരം വെളുത്തിട്ട് വെയിലെല്ലാം വന്നിട്ട് വെള്ളമൊക്കെ ചൂടായിട്ട് പിന്നെ ഉളുവെടുത്തിട്ട് നിസ്കരിച്ചാ പോരെ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്ക് അവൻ പോയിട്ട് കിടന്നുറങ്ങി. അപ്പൊ ഞാൻ കാരണമായിട്ട് ഇന്ന് ഒരുത്തന്റെ സുമടിയെ കളാക്കി എന്ന് പറഞ്ഞു. അപ്പൊ പിശാച് പറയും, അതൊന്നുമല്ല, നീ അപ്പുറം മാറിക്കുന്നു, വേറൊരുത്തനോട് ചോദിക്കും, നീ എന്താ ചെയ്യുന്നത്. അവൻ പറയും, ഞാൻ ഇന്ന് ഒരു കച്ചവടക്കാരനുണ്ട്, കച്ചവടക്കാരൻ ഉപ്പള പരിസരത്ത്. ഉദാഹരണം പറയാ, ഞാൻ നടന്നു എന്നല്ല പറയണത്. അപ്പൊ ഉപ്പള പരിസരത്ത് ഒരു കച്ചവടക്കാരനുണ്ട്. ആ കച്ചവടക്കാരൻ ഹലാല് മാത്രമേ സമ്പാദിക്കൂ. അവൻ അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു കച്ചവടക്കാരനെ, താജിറുൻ സദൂഖുൻ, നല്ല വിശ്വസ്തനായ കച്ചവടക്കാരൻ. പക്ഷെ ഇന്ന് അവന്റെ കടയിൽ ഒരു ഭയങ്കര വലിയ കച്ചവടത്തിന്റെ വിലാസം കിട്ടി. അപ്പൊ ഞാൻ അവന്റെ മനസ്സിൽ ഞാൻ ഒരു ചിന്ത ഉണ്ടാക്കി കൊടുത്തു. അവന്റെ ചെവിയിൽ പോയിട്ട് പറഞ്ഞു, എടാ നിനക്ക് ഇത്രയും വലിയ കച്ചവടം കിട്ടി, ഇന്നെങ്കിലും നിനക്കൊരു നല്ല ലാഭം കിട്ടണ്ടേ, അതുകൊണ്ട് നീ ഒരു ചെറിയ തട്ടിപ്പ് നടത്തിയാൽ എന്താ. അപ്പൊ അവന് ഈ തുലാസിൽ ഇങ്ങനെ ഓരോ വിഭവങ്ങൾ തൂക്കി കൊടുക്കുന്ന സമയത്ത് അവനൊരു കല്ല്, ഈ വിഭവങ്ങൾ വെച്ചിട്ടുള്ള തുലാസിന്റെ തട്ടില്ലേ, ആ തട്ടില് ഒരു ചെറിയ കല്ലും കൂടി വെച്ചു കൊടുത്തു. എന്താ കാരണം? അപ്പൊ ഒരു കിലോ ആണെങ്കിൽ, ഒരു കിലോ പഞ്ചസാര ആണെങ്കിൽ അരക്കിലോ മാത്രം കൊടുത്താൽ മതി, ബാക്കി അരക്കിലോ ഈ കല്ലുണ്ട്, കല്ലെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചാൽ പഞ്ചസാര അങ്ങോട്ട് കൊടുക്ക. അങ്ങനെ ഹറാം ഒരുത്തനെ കൊണ്ട് സമ്പാദിപ്പിച്ചു. അപ്പൊ ഇബ്ലീസ് പറയും, നീ അപ്പറ പോലാ, നിന്റെ എന്തല്ല ശാവല ബാബാ, അവനെ മാറ്റി തരും രണ്ടാളായി. പിന്നർത്ഥം വന്നിട്ട് പറയും, ഞാനൊന്ന് ചെയ്തു കേട്ടോ. എന്താ ഞാൻ ചെയ്യുന്നത്? മാപ്പിളടം പെണ്ണയുടെ നടുലു ഗലാട്ടാക്ക് പാട്ടിയാ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവൾ ഇവനോട് ചൊടിച്ചിട്ട് ദേഷ്യം പ്രകടിപ്പിച്ചിട്ട് അവൾ അവളെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഇപ്പൊ അത് തൊലാഖ് വരെ എത്തിയിട്ടുണ്ട്. ഓ, അങ്ങനെ ചെയ്താ, അങ്ങനെ ഉഷാഷ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറന്തൊട്ട് എന്നെ ഹദീസിൽ കാണാം. ഞാൻ പറഞ്ഞു തന്നത്, അങ്ങനെ ഏറ്റവും വലിയ പിശാചിനെ കൊണ്ടുള്ള ഒരു കളിയാണ് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കാൻ. അങ്ങനെ ചില കുടുംബത്തിൽ അങ്ങനെയുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കാൻ വേണ്ടി ജ്യോത്സ്യന്മാരെടുത്ത് പോകും. സുബ്ഹാനല്ലാഹ്, വേറൊരുത്തന്റെ ഒരു നല്ലത് കിട്ടിയാൽ ഇവനെ കാണാൻ കഴിയില്ല, വേറൊരുത്തന്റെ ഒരു നല്ല വാഹനത്തിൽ പോയാൽ ഇവനെ ഉൾക്കൊള്ളാൻ കഴിയില്ല, അങ്ങനെ ആകരുത്. മഹാനവരകൾ പറഞ്ഞു, 30 വർഷക്കാലത്തോളം ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ പറഞ്ഞ ഒരു വാക്കിന് പകരം ഏതാണ് ആ വാക്ക്? അൽഹംദുലില്ലാഹ്. അതാ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു തവണ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ 30 വർഷക്കാലം ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാട്ടുകാർ ചോദിച്ചു, ആയത്തപ്പ അങ്ങനെ അൽഹംദുലില്ലാന്ന് പറഞ്ഞ തൗബ ചെയ്യേണ്ട ആവശ്യമുണ്ട്? അൽഹംദുലില്ലാന്ന് പറയണല്ലോ, നല്ല വാക്കല്ലേ അത്? അൽഹംദുലില്ലാന്ന് പറയണം, ഈമാനുള്ളവന്റെ അടയാളാണ്. കച്ചവടം കുറഞ്ഞാലും അൽഹംദുലില്ല. എന്ത് അള്ളാഹ് ഇതെന്തു കണ്ടില്ലേ ബാബാ, അങ്ങനല്ല പറയണ്ടേ. പിന്നെ അൽഹംദുലില്ല, ഇന്നലെ കുറച്ച് കൂടി, ഇന്ന് കുറച്ച് കുറവ്, അൽഹംദുലില്ല. അതെങ്കിലും കിട്ടിയല്ലോ, ഒന്നും കിട്ടിയില്ല, ഇനി ഒന്നും നടന്നിട്ടില്ല, ഒരു കച്ചവടം നടന്നിട്ടില്ല. എന്താ ശാവിടെ എന്റെ ചനിന്റെ നാല് ബാബ, ഇന്ന് ഞാൻ അങ്ങനെ ഇന്നൊരു കച്ചവടം തന്നെ ഇല്ല, അങ്ങനെ പറയരുത്. പിന്നെന്ത് വരണം? അൽഹംദുലില്ല, ഉള്ളതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, ഒന്നും ആരും കൊണ്ടുപോയിട്ടില്ല എന്നുള്ളൂ, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഉള്ളതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അൽഹംദുലില്ല, അൽഹംദുലില്ല എന്നല്ല പറഞ്ഞു, അങ്ങനെ നല്ലവരുടെ അടയാളമാണ്. ഇരിക്കട്ടെ.
സിറു സിഖ്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു 30 വർഷക്കാലമായി ഞാൻ എന്റെ ജീവിതത്തിൽ അൽഹംദുലില്ല പറയുന്നു, അതാ എന്റെ ജീവിതത്തിൽ തൗബ ചെയ്യുന്നു. എന്റെ കാരണോ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു തവണ അൽഹംദുലില്ല പറഞ്ഞു പോയി. അതിന്റെ പേരിൽ 30 വർഷക്കാലമായി ഞാൻ തൗബ ചെയ്യുന്നു. നാട്ടുകാര് ചോദിച്ചു അതെന്താ കാര്യം, സിറു സിഖ്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു കാരണം എന്താണെന്ന് അറിയാമോ, ബഗ്ദാദിൽ എനിക്കൊരു കടയുണ്ട്, ഒരു ഷോപ്പുണ്ട്. ആ ബഗ്ദാദിൽ വേറെയും ചില ആളുകൾക്ക് ഷോപ്പുകളുണ്ട്. ആ ബഗ്ദാദിൽ ഒരിക്കൽ തീ പടർന്നു പിടിച്ചു. ആ തീ ബഗ്ദാദിൽ പടർന്നു പിടിച്ചപ്പോ എല്ലാ കടകളും കത്തിനശിച്ചു. അപ്പൊ ഒരാള് ബഗ്ദാദിൽ നിന്ന് എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സിറു സുഖരി തങ്ങളെ, ബഗ്ദാദിൽ തീ പടർന്നു പിടിച്ചു, എല്ലാവരുടെ കടകളും കത്തിനശിച്ചു പോയി. ആ കൂട്ടത്തിന് നിങ്ങളുടെ ഒരു കടയുണ്ടല്ലോ, നിങ്ങളുടെ ഒരു ഷോപ്പുണ്ടല്ലോ, ആ ഷോപ്പ് കത്തിയിട്ടില്ല. ഇത് കേട്ടപ്പോഴേക്ക് ഞാൻ മറ്റുള്ളവരുടെ ഷോപ്പുകൾ കത്തിയത് ഞാൻ മറന്നുപോയി. എന്റെ ഷോപ്പ് കത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഫഖുൽതു അൽഹംദുലില്ലാ. ഞാൻ അവിടുന്ന് പറഞ്ഞപ്പോഴി അൽഹംദുലില്ലാ. ഓ നാട്ടുകാരെ, ഞാൻ അവിടെ അൽഹംദുലില്ല പറയാൻ പാടില്ലാടിരുന്നു. എന്റെ കാരണോ, എന്റെ കട കത്തിയിട്ടില്ല എന്നതിന്റെ പേരിൽ ഞാൻ സന്തോഷിക്കലല്ല വേണ്ടത്. അതേസമയം എന്റെ മറ്റുള്ളവരുടെ കടകളെല്ലാം കത്തി നശിഞ്ഞില്ലയോ, അതിന്റെ പേരിൽ ദുഃഖിക്കലാണ് വേണ്ടത്. അതിന് പകരം ഞാനത് മറന്നുപോയി. ഞാൻ എന്റെ കത്തി എന്റെ കട എന്റെ ഷോപ്പ് കത്തി നശിക്കാത്തതിന്റെ പേരിൽ ഞാൻ അൽഹംദുലില്ല പറഞ്ഞു. അതിന്റെ പേരിലാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ 30 വർഷക്കാലമായി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു, തൗബ ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ളവർക്കൊരു നന്മ കിട്ടിയാൽ നമ്മൾ സന്തോഷിക്കണോ, മറ്റുള്ളവർക്കൊരു പ്രയാസമുണ്ടായാൽ നമുക്കത് വിഷമം തോന്നണോ? വിഷമം തോന്നണം. അല്ലാഹു അങ്ങനൊരു മനസ്സല്ലോ നമുക്ക് തരട്ടെ. സ്വർഗം കിട്ടാൻ ഏറ്റവും നല്ല വഴിയാണത്, മനസ്സ് ക്ലിയർ വേണം. മനസ്സ് ക്ലിയർ ഇല്ലാത്ത ഒരാൾക്ക് സ്വർഗം കിട്ടൂല. കുറെ നിസ്കരിച്ചിട്ടും കാര്യമില്ല. സ്വർഗം കിട്ടാൻ ഏറ്റവും നല്ല വഴി ഈ നാവും മനസ്സും ക്ലിയർ വേണം. ഞാൻ പൈലേക്ക് വരികയാണ്, അതും കൂടി പറഞ്ഞ എന്റെ സംസാരം എന്ന് നിർത്താണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു തന്നത് ഒന്നാമത് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി പറഞ്ഞു, വലാ തുശ്രിക ബി ശൈആ, നിങ്ങൾ അല്ലാഹുവിനോട് മറ്റൊരാളെയും പങ്കു ചേർക്കരുത്. ജ്യോത്സ്യന്മാരടുത്ത് പോയി പിശാചനെ കൂട്ടുപിടിച്ചാൽ അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കുവെക്കലാണ്. ചിലപ്പോ ഈമാൻ തന്നെ ചെതറിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലാഹു നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്തി തരട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് വീണ്ടും പറയാൻ, സ്വർഗത്തിലെത്താനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അമല് പറഞ്ഞുതരാണല്ലേ പറഞ്ഞത്. അപ്പൊ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു, അള്ളാഹുവിന് ഒരു പങ്കുകാരൻ ഉണ്ടെന്ന് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. മൂന്നാമതായിട്ട് പറയാണ്, സ്വർഗം വേണോ? ഓ മുഅദ്ബിന് ജബല് തങ്ങളെ, സ്വർഗം വേണമെങ്കിൽ കൃത്യമായും നിസ്കരിക്കണേ, കൃത്യമായും നിസ്കരിക്കണം. സ്വർഗം കിട്ടാനുള്ള നല്ല വഴിയാണത്. കൃത്യസമയത്ത് നിസ്കരിക്കാത്ത മനുഷ്യന് സ്വർഗമില്ല. സമയത്തെ തൊട്ട് പിന്തിപ്പിച്ച് നിസ്കരിക്കുന്നവന് സ്വർഗമില്ല. വീണ്ടും പറയുകയാണ്, സകാത്ത് കൊടുത്തു വീട്ടണേ. എത്ര സമ്പത്തുണ്ടോ ആ സമ്പത്ത് കണക്കാക്കിയിട്ട് സമ്പത്തിന്റെ തോതനുസരിച്ച് സകാത്ത് കൊടുക്കണം. സ്വർഗം കിട്ടാനുള്ള വഴിയാണ്. ചില മനുഷ്യരില്ലയോ, സമ്പത്തുകളുണ്ട് പക്ഷേ അതിന്റെ കണക്കെടുത്തിട്ട് സകാത്ത് കൊടുക്കാറില്ല. സകാത്ത് മുറ പോലെ കൊടുത്തു വീട്ടാത്തവന്റെ സ്വർഗമില്ല. വീണ്ടും പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വതസൂമു റമളാൻ, റമളാന മാസത്തിൽ നോമ്പ് ണോ? റമളാൻ മാസത്തിന് പോലും ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് നോമ്പ് നോൽക്കാത്തവരില്ലയോ, അവർക്ക് സ്വർഗമില്ല. ഉമ്മമാരെ, ഇത് റജബ് മാസമല്ലയോ? റജബ് മാസം കഴിഞ്ഞാലെ ഷഅബാൻ അല്ലയോ? ഷഅബാൻ കഴിഞ്ഞാലെ റമളാൻ അല്ലയോ? ആ റമളാൻ മാസത്തില് സൽക്കർമ്മങ്ങൾ ചെയ്യണോ? അത് തുടങ്ങേണ്ടത് റമളാനിലല്ല.
ചില മനുഷ്യന്മാരെ നീട്ടി വെച്ചിട്ടുണ്ടാവും. നമുക്ക് റമദാൻ മാസത്തിൽ നന്നാകാം, ഇപ്പൊ റമദാൻ വരില്ലേ, റമദാനിൽ നന്നാകണമെങ്കിൽ റമദാന് വരാൻ കാത്തിരിക്കാൻ പാടില്ല. പിന്നെ അബൂബക്കർ അൽ വറാഖിൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, റജബ് കൊണ്ട് തുടങ്ങണം, റജബ് മാസം കൃഷി ചെയ്യാനുള്ള മാസമാണ്, ആ റജബ് മാസത്തിലാണ് നമ്മൾ ഉള്ളത് ഉമ്മമാരെ. പിന്നെ വരാൻ പോകുന്നത് ശഅബാൻ മാസമാണ്, ആ ശഅബാൻ മാസമോ റജബ് മാസത്തിൽ ചെയ്ത കൃഷിയെ നനയ്ക്കാനുള്ള മാസമാണ്. പിന്നെ വരാൻ പോകുന്നത് റമദാൻ മാസമാണ്, ആ റമദാൻ മാസമോ റജബിലും ശഅബാനിലും ചെയ്ത കൃഷി ചെയ്തിട്ട് നനച്ചിട്ടുള്ള കൃഷികളുണ്ടല്ലോ, ആ കൃഷികളെ കൊയ്തെടുക്കുന്ന മാസമാണ് കേട്ടോ. അപ്പൊ റമദാൻ മാസത്തിലെ സൽക്കർമ്മങ്ങളെ കൊയ്തെടുക്കണമെങ്കിൽ റമദാൻ മാസം കൊണ്ട് സൽക്കർമ്മം തുടങ്ങിയാ പോരാ, റജബ് മാസം കൊണ്ട് തുടങ്ങിക്കോ, ശഅബാന മാസം ശക്തിപ്പെടുത്തിക്കോ. എന്നാൽ റമദാൻ മാസത്തിലെ സൽക്കർമ്മങ്ങളെ കൊയ്തെടുക്കുന്ന കൊയ്ത്തുകാലമാണ് കേട്ടോ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ റമദാന മാസത്തിൽ നോമ്പ് നോൽക്കണം, സ്വർഗത്തിലെത്താൻ പോരാ, വതഹജ്ജുൽ ബൈത, നിങ്ങൾ ഹജ്ജിന് പോകണം, കഴിവുള്ള ആളുകളൊക്കെ ഹജ്ജിന് പോകണം. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല, കഴിവുള്ള ആളുകളൊക്കെ ഹജ്ജിന് പോകണം. കഴിവുണ്ടായിട്ടും ഹജ്ജിന് പോകാതെ മരിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്, അത് വല്ലാത്ത അപകടത്തിന്റെ മരണമാണ്. ഹജ്ജിന് പോകണം, ഹജ്ജിന് പോയാലോ സ്വർഗം കിട്ടും. പിന്നെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സൽക്കർമ്മങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ തങ്ങളോട് പറയാണ്, അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈരി, ഖൈറിന്റെ ചില വാതിലുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സൗമു ജുന്ന, നോമ്പ് അതൊരു പരിചയാണ്, നരകത്തിൽ നിന്ന് നോമ്പ് നോറ്റവനെ തടയുന്നവനാണ്. വീണ്ടും പറഞ്ഞു, വസ്വദഖത്തു തുതുഫിഉൽ ഖതിഅത കമാ യുതുഫിഉൽ മാഉൻ നാർ. ഓ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളില്ലയോ, ആ പാപങ്ങളെ കരിച്ചു കളയാൻ ഏറ്റവും നല്ല വഴി സദഖയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കണ്ട് നിങ്ങൾക്ക് സദഖ ചെയ്യാൻ കഴിയുന്നുണ്ടോ, അത്ര കണ്ട് ഞാനും നിങ്ങളും സദഖ ചെയ്യണം. ഓരോരുത്തരും അവരവന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് സദഖ ചെയ്യണം. എന്തേ കാരണം? സദഖ ചെയ്താലേ പാപങ്ങളെ മുഴുവനും അത് മായ്ച്ചു കളയും, കെടുത്തി കളയും. ഏതുപോലെ കെടുത്തി കളയും? ഒരു തീ, ഒരു വെള്ളം തീയിനെ കെടുത്തി കളയാറില്ലയോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ ഒരു വെള്ളം തീയിനെ കെടുത്തി കളയുന്നത് പോലെ പാപങ്ങളെ മുഴുവനും സദഖ കെടുത്തി കളയുന്നു. പിന്നെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, വസ്വലാത്തു റജുലി മിൻ ജൗഫിൽ ലൈലി, മറ്റൊരു ഖൈറിന്റെ വാതിലാണ് എല്ലാവരും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അതാ എണീറ്റ് രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരമില്ലയോ, ആ നിസ്കാരം ഖൈറിന്റെ വാതിലാണ്, നിനക്ക് ധാരാളം ഖൈറ് കിട്ടാനുള്ള വഴിയാണ്. നമ്മൾ ആ സമയത്ത് കിടന്നുറങ്ങാണ്, നമുക്ക് ഖൈറ് കിട്ടാൻ ഏറ്റവും നല്ല സമയമല്ലേ രാത്രി സമയം. ആ രാത്രി നമ്മൾ കിടന്നുറങ്ങാണ്, നമ്മൾ ഒരല്പനേരം പോലും എണീറ്റ് ഇബാദത്ത് ചെയ്യാൻ മനസ്സ് വരുന്നില്ല. പിന്നെങ്ങനെയാണ് ബാപ്പമാരെ നമുക്ക് ഖൈറ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്? പിന്നെങ്ങനെയാണ് ചെറുപ്പക്കാരെ നമുക്ക് ഗുണം കിട്ടണമെന്ന് മോഹിക്കുന്നത്? പിന്നെങ്ങനെയാണ് ഉമ്മമാരെ സഹോദരിമാരെ നമുക്ക് ഖൈറ് വേണമെന്ന് ചിന്തിക്കുന്നത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അലാ ഉഖ്ബിറുക ബി റഅ്സിൽ അംരി കുല്ലിഹി, ഇതെല്ലാം വേണം, പക്ഷേ ഇതിനെല്ലാം ഒരു തൂണുണ്ട് കേട്ടോ, ഒരു പില്ലറുണ്ട് കേട്ടോ. ആ പില്ലർ ഉണ്ടെങ്കിലേ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. ആ പില്ലർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറഞ്ഞു തരൂ നബിയെ എന്ന് പറഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റഅ്സുൽ അംരി അൽ ഇസ്ലാം. ഇവിടെ പറഞ്ഞില്ലേ
ഹജ്ജ് സ്വർഗം കിട്ടൂ എന്ന് പറഞ്ഞില്ലേ? രാത്രി നിസ്കരിച്ചാൽ സ്വർഗം കിട്ടൂ എന്ന് പറഞ്ഞില്ലേ? സദഖ ചെയ്താൽ പാപങ്ങളെ മായ്ച്ചു കളയൂ എന്ന് പറഞ്ഞില്ലേ? ഇതുപോലെ സക്കാത്ത് കൊടുത്താൽ സ്വർഗം കിട്ടൂ എന്ന് പറഞ്ഞില്ലേ? റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റാൽ സ്വർഗം കിട്ടൂ എന്ന് പറഞ്ഞില്ലേ? ഇതെല്ലാം കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അൽ ഇസ്ലാം. ഇസ്ലാം വേണം കേട്ടോ, ഇസ്ലാമില്ലാതെ സ്വർഗം കിട്ടൂല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓ മുആദ് ഇബ്നു ജബൽ തങ്ങളെ, ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ? അലാ ഉഖ്ബിറുക ബി മലാഇക്കി ദാലിക കുല്ലിഹി, ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ ഒന്ന് രണ്ട് നിബന്ധനകൾ വേറെയുണ്ട്, അതും ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് ഈ സൽക്കർമ്മങ്ങളെ കൊണ്ട് സ്വർഗം കിട്ടുള്ളൂ. അത് ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെയോ? മുആദ് ഇബ്നു ജബൽ തങ്ങൾ സമ്മതിച്ചു. പറഞ്ഞു തരൂ നബിയെ. ഇതെപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓ മുആദ്, ഹബീബായ തങ്ങള് തന്റെ നാവിനെ അങ്ങ് പുറത്തേക്കിട്ടു. ഫഅഖദ ബിലിസാനിഹി, അവിടത്തെ കൈകൊണ്ടതാ നാവിനെ അങ്ങ് പിടിച്ചു. എന്നിട്ട് മുആദ് ഇബ്നു ജബൽ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇബാദത്തില്ലേ? ശരിക്കും മനസ്സിലാക്കണോ, ഇന്ന് മനുഷ്യന് നിസ്കാരമില്ലാതെ ഇല്ല, നിസ്കാരമുണ്ട്. ഇന്ന് മനുഷ്യന് നോമ്പില്ലാതെ ഇല്ല, നോമ്പുണ്ട്. ഇന്ന് മനുഷ്യന് സക്കാത്തില്ലാതെ ഇല്ല, സക്കാത്തുണ്ട്. ഇന്ന് മനുഷ്യൻ ഹജ്ജ് ചെയ്യാതെ ഇല്ല, ഹജ്ജ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറയപ്പെട്ട സദഖയും കൊടുക്കുന്നുണ്ട്. എല്ലാം മനുഷ്യനുണ്ട്. പക്ഷേ ഹബീബായ തങ്ങൾ പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ തങ്ങളെ, ഇതുകൊണ്ടൊക്കെ സ്വർഗം കിട്ടണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണേ, അത് ഇന്ന് നമുക്കില്ല. ഈ നാവ് കൊണ്ട് ഗീബത്ത് പറയുന്ന മനുഷ്യരില്ലേ? ഈ നാവ് കൊണ്ട് ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവരില്ലേ? ഈ നാവ് കൊണ്ട് തങ്ങന്മാരെ ചീത്ത പറയുന്നവരില്ലേ? ഈ നാവ് കൊണ്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവരില്ലേ? ഈ നാവ് കൊണ്ട് ഫിത്നയുണ്ടാക്കുന്നവരില്ലേ? ഈ നാവ് കൊണ്ട് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരില്ലേ? സർവരും കേട്ടോളൂ, ഈ നാട്ടുകാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇവിടെ എല്ലാവരും നല്ല മനുഷ്യരാണ്. ഞാൻ നാട്ടുകാരെ ചിന്തിച്ചിട്ടല്ല പറയുന്നത്, ഞാൻ പറയുന്നത് എന്നോടാണ്. നിങ്ങൾ എന്റെ മുന്നിലിരുന്നിട്ട് എന്റെ സംസാരം കേൾക്കുന്നു എന്നുള്ളു മാത്രോ? ഞാൻ ഇപ്പറഞ്ഞ ഉപദേശങ്ങൾ മുഴുവനും പറയുന്നത് ഈ പാവപ്പെട്ട നൗഫലാകുന്ന എന്നോടാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു മുആദ് ഇബ്നു ജബൽ തങ്ങളോട്, നാവ് ഉണ്ടല്ലോ, ഈ നാവ് കാണിച്ചിട്ട് പറയാണ്, കുഫ അലൈക ഹദാ. മുആദ് ഇബ്നു ജബൽ തങ്ങളെ, ഈ നാവിനെ അങ്ങ് സൂക്ഷിച്ചോ. സൽക്കർമ്മങ്ങളെ കൊണ്ട് സ്വർഗം കിട്ടണമെങ്കിൽ ഈ നാവിനെ അങ്ങ് സൂക്ഷിക്കണോ? അപ്പൊ ഞാൻ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, യാ നബി അല്ലാ, അല്ലയോ നമ്മള് സംസാരിക്കുന്ന സംസാരം കൊണ്ട് നരകം കിട്ടുവോ? നമ്മുടെ സംസാരം കൊണ്ട് നരകത്തിലെത്താനുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, യാ മുഹമ്മദ്, വഹൽ യകുമുന്നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസാഇദു അൽസിനതിഹിം. മനുഷ്യന്റെ നാവ് കൊണ്ട് കൊയ്തെടുത്തതല്ലാതെ മനുഷ്യന് നരകത്തിലെത്തിക്കാറുണ്ടോ? എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഒരുപാട് നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല നല്ല മനുഷ്യന്മാരാണ്. ഉമ്മമാരെ, നിങ്ങൾ ഇത് കേൾക്കണോ? റസാലിമാൻ പറഞ്ഞില്ലേ, ചില സ്ത്രീകൾക്ക് 10 ജീവികളുടെ സ്വഭാവമുണ്ട്. ആ 10 ജീവികളെ കൂട്ടത്തിൽ ആദ്യം പറയുന്ന 9 ജീവികളുടെ സ്വഭാവവും സ്ത്രീകൾക്ക് പാടില്ല. 10-ാമത് പറയുന്ന ഒരു സ്വഭാവമുണ്ട്, പെണ്ണാടിന്റെ സ്വഭാവം. അത് മാത്രമേ ഒരു പെണ്ണിന് പറ്റുകയുള്ളൂ. പിന്നെ 9 സ്വഭാവം പാടില്ല. അതൊന്നും ഇപ്പൊ പറയാൻ നേരമില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ഓരോ പ്രഭാഷണത്തിലും പറഞ്ഞിട്ടുണ്ട്. അത് യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങളത് അടിച്ചിട്ട് കേൾക്കണമെന്ന് ഉമ്മമാരോട് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്. ഇപ്പൊ അത് പറയാൻ സമയമില്ല, എന്റെ സമയം വൈകുന്നുണ്ട്. ആ കൂട്ടത്തില് സ്ത്രീകൾക്ക് പാമ്പിന്റെ സ്വഭാവമുണ്ട്, പാടില്ല. സ്ത്രീകൾക്ക് കഴുതയുടെ സ്വഭാവമുണ്ട്, പാടില്ല. ഇത് പറയുന്നത് ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദ് അൽ-ഗസാലി റളിയല്ലാഹു അൻഹു ആണ്. സ്ത്രീകൾക്ക് കാക്കയുടെ സ്വഭാവമുണ്ട്. ആ ഒരൊറ്റക്കാരൻ ഞാൻ ഇവിടെ പറയാണ്, എന്താണ് സ്ത്രീകൾക്ക് കാക്കയുടെ സ്വഭാവം ഉണ്ടെന്ന് പറയാൻ കാരണം? ഗസാലി ഇമാം 10 ജീവികളുടെ സ്വഭാവം
പറയുന്ന കൂട്ടത്തിൽ ഒന്നാമതായി പറഞ്ഞ സ്വഭാവം കാക്കയുടെ സ്വഭാവമാണ്. ആ കാക്കയുടെ സ്വഭാവം എന്ന് പറയാൻ കാരണം എന്താ? കാക്കനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പകല് സമയം മുഴുവനും മങ്ങാടിലാണ്, രാത്രിയായ പിന്നെ മൂപ്പരെ കാണൂല. ഇതുപോലെ എന്നെ ചില സ്ത്രീകള് പകല് മുഴുവനും മുപ്പള അങ്ങാടി ബസാറിലാണ്. പടച്ചറബേ, ചെറിയൊരു ആവശ്യം കിട്ടിയാ മതി, എനിക്കൊന്ന് അങ്ങോട്ട് പോകണം. എന്റെ കാരണം വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല, ബോറടിക്കുകയാണ്. ഇതുപോലെയല്ലേ കാക്ക ഏത് സമയത്തും പുറത്താണല്ലോ, പിന്നെ രാത്രിയായാലാണ് വീട്ടിലേക്ക് വരിക സ്ത്രീകളെ പോലെ. അങ്ങനെ ആകരുത് ഉമ്മമാരെ. മറ്റൊന്ന് കാക്കയുടെ സ്വഭാവം എന്താണ്? ഏത് സമയത്തും അവിടെ പോയാലും കാക്ക, ഇവിടെ പോയാലും കാക്ക, ഇപ്പുറം പോയാലും കാക്ക, അപ്പുറം പോയാലും കാക്ക, എവിടെ പോയാലും കാക്ക. കാക്ക മിണ്ടാതിരിക്കുന്ന ഒരു സ്വഭാവമല്ല, എവിടെ നോക്കിയാലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, എവിടെ നോക്കിയാലും ചിലിപ്പിലി 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 ഇങ്ങനെ സംസാരിക്കുന്ന ചില സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ള ഒരു സ്വഭാവം നല്ല സ്വഭാവമല്ല. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണോ? മൻസമതനജ, ആവശ്യമില്ലാത്തതിനെ തൊട്ട് നാവിനെ സൂക്ഷിക്കണോ? ആവശ്യമുള്ളത് മാത്രം ചൊല്ലണോ? ആവശ്യമുള്ളത് മാത്രം പറയണോ? ആവശ്യമുള്ളതാണ് ബൈബിൾ പറയല്, ആവശ്യമുള്ളതാണ് ഖുർആൻ ഓതല്, ആവശ്യമുള്ളതാണ് ദിക്ര് ചൊല്ലല്, ആവശ്യമുള്ളതാണ് സ്വലാത്ത് ചൊല്ലല്. അതിനുവേണ്ടി നിങ്ങളെ നാവ് ഉപയോഗപ്പെടുത്തണോ? അല്ലാതെ ഉമ്മമാരെ മണിക്കൂറുകളോളം സ്വറ പറഞ്ഞ് പാപങ്ങളെ കുന്നുകൂട്ടരുത് കേട്ടോ. അത് കാക്കയുടെ സ്വഭാവമാണ്, പാടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ നാവ് കൊണ്ട് നരകത്തെ കൊയ്തെടുക്കാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഇബ്ലീസിനെ കൂടുതൽ നമ്മൾ പറ്റിക്കാൻ വേണമെന്നില്ല. പഴയ കാലത്തേക്കാളും കൂടുതൽ ഞാൻ എന്റെ അഭിപ്രായം പറയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളാം. ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറയാണ്. ഇന്ന് പഴയ കാലം പോലെയല്ല, ഇന്ന് വാദ കൂടുതലാണ്, വാദ പറയലും കൂടുതലാണ്, വാദ കേൾക്കലും കൂടുതലാണ്, വാദ സംഘടിപ്പിക്കലും കൂടുതലാണ്, റാത്തീബുകളും കൂടുതലാണ്, സ്വലാത്ത് മജ്‌ലിസും കൂടുതലാണ്, ദിക്ര് മജ്‌ലിസും കൂടുതലാണ്. പള്ളിയിൽ സുബ്ഹി ജമാഅത്തിന് കുറെ ആളുണ്ടാകും, പഴയ കാലം പോലെയല്ല. ഇന്ന് കുറെ ആളുകൾ ഉണ്ടാവും, ജുമാഅക്കും കുറെ ആൾ കുറച്ച് നേരത്തെ തന്നെ വരൂ. എല്ലാം ഇന്നുണ്ട്. ഇബ്ലീസിനെ നമ്മളെ പറ്റിക്കാൻ വേണമെന്നില്ല. എന്തേ ഇബ്ലീസ് ഡ്യൂട്ടി ഒന്നും ഇല്ലാതെ മിണ്ടാതിരിക്കുകയാണോ? അല്ല, ഇബ്ലീസിനറിയാം ഇവരുടെ നാവ് ബടക്കായത് കൊണ്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ല, നാവ് ബടക്കായത് കൊണ്ട് വാള് പറഞ്ഞിട്ട് കാര്യമില്ല, നാവ് ബടക്കായത് കൊണ്ട് വാള് കേട്ടിട്ട് കാര്യമില്ല, നാവ് ബടക്കായത് കൊണ്ട് വാള് സംഘടിപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നതോടുകൂടെ നാവിനെ ഒന്ന് ശ്രദ്ധിക്കണേ. ഹബീബായ തങ്ങൾ മുഅദ്ബിന് ജബല് തങ്ങളോട് സ്വർഗത്തിലെത്തിക്കുന്ന അമല് പറഞ്ഞു തരണോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന അമല് പറഞ്ഞു തരണോ എന്ന് പറഞ്ഞപ്പോ എല്ലാ അമലുകളും പറഞ്ഞിട്ട് അവസാനം വെച്ച കണ്ടീഷനെ കണ്ടില്ലേ? നാവിനെ സൂക്ഷിച്ചോ. ആ കാര്യം ഇന്നത്തെ സദസ്സിൽ ഞാൻ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. എന്റെ മോമിനീകളൊന്ന് എണീറ്റ് നിൽക്കുമോ? അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ സദസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. സജ്ജനങ്ങൾ മോഹിച്ച, മഹാന്മാര് കൊതിച്ച, മഹാന്മാര് ആഗ്രഹിച്ച, സ്വർഗത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. നിങ്ങൾ ക്ഷമിക്കണേ, ഇന്ന് ഞാനൊരു ചരിത്രം പറയാൻ ഉദ്ദേശിച്ചിരുന്നു. ഒരു ഉമ്മ സ്വർഗത്തെ കൊതിച്ച ചരിത്രമാണ്. ആ ഉമ്മാന്റെ ബാപ്പ സ്വർഗത്തെ കൊതിച്ച, ആ ഉമ്മാന്റെ ഭർത്താവ് സ്വർഗത്തെ കൊതിച്ച ചരിത്രമാണ്. ആ ഉമ്മാന്റെയും ബാപ്പാന്റെയും മകനോ സ്വർഗത്തെ കൊതിച്ച ചരിത്രമാണ്. അത് ബഹുമാനപ്പെട്ട മഹാനായ സുഹൃത്തുക്കളെ അറിയുമോ? ബഹുമാനപ്പെട്ട അബൂ ഖുദാമത്ത് അശ്ശാമി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറഞ്ഞ ചരിത്രമാണ്. അതിപ്പോൾ ഇവിടെ പറയാൻ സമയമില്ല, അതുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്
ഈ വിനീതൻ അടുത്ത ദിവസം കൊടകിൽ പരിപാടിയാണ്. അത് കഴിഞ്ഞാല് മറ്റേ അതാ രണ്ട് ദിവസം കഴിഞ്ഞാല് മൂന്നാമത്തെ ദിവസം അതാ മഞ്ചേശ്വര ഭാഗത്ത് ഉറൂസിന്റെ പ്രഭാഷണമാണ്. സൗകര്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ച് പറയാ. ആ ചരിത്രം നിങ്ങളൊന്ന് കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ അവിടെ വരണം എന്നല്ല. ഇന്ന് ഓൺലൈനിന്റെ സംവിധാനങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾ അതിലൂടെ കേൾക്കണം എന്നാണ്. അത് വല്ലാത്ത സംഭവമാണ്. പക്ഷേ നീണ്ട ചരിത്രമായതുകൊണ്ട് ഇവിടെ പറഞ്ഞ് തീർക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. തുടങ്ങി വെച്ചാൽ പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ നിങ്ങൾക്കും സങ്കടമാണ്. തുടങ്ങി വെച്ച് പൂർത്തിയാക്കാൻ കഴിയാതെയായാൽ എനിക്കതിലേറെ മനക്ലേശമാണ്, മനപ്രയാസമാണ്. അതുകൊണ്ട് ഞാനിവിടെ അത് നിർത്തുന്നു. വേറെ ഒരിടത്ത് പറയുന്നോ നിങ്ങൾ കേൾക്കണം. ഒരു വീട്ടുകാര് മുഴുവനും സ്വർഗം മോഹിച്ച ചരിത്രമാണ്. ചെറുപ്പക്കാരാ, ഹബീബിനെ പ്രണയിക്കണം, പെങ്ങളെ ഹബീബിനെ സ്നേഹിക്കണം, മനസ്സിൽ ഹബീബിനെ ഇരുത്തണം, ഹബീബിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം. നീ പരിഷ്കാരിയാകരുതടാ ചെറുപ്പക്കാരാ, ദീനിനോടൊരു ബന്ധമില്ലാത്ത ചെറുപ്പക്കാരനാകരുത്. മരിക്കുമ്പോൾ ഹബീബിനെ കണ്ട് മരിക്കണം, മരിച്ച് കിടക്കുമ്പോ ഹബീബ് വന്നിട്ട മയ്യത്ത് സ്വീകരിക്കണം. സുബ്ഹാനല്ലാഹ്, ഒരു സുന്നത്ത് നഷ്ടപ്പെടുമ്പോൾ അതിനെ ഒരു ലാഘവത്തോടെ കണ്ടുകൂടാ. ഒരു സുന്നത്തിനെ കൈവിടാതെ സൂക്ഷിക്കണോ. ഹബീബ് നമ്മുടെ കബറിൽ വന്ന് നമ്മെ സമാധാനിപ്പിക്കാനുള്ള നേതാവാണ്. ആ ഹബീബ് കിടക്കുന്ന മദീനയോട് ബന്ധം വേണം. മദീന ഒരു ചില്ലറ നാടല്ല. കറം കീ തജല്ലി ദിഖാ മേരേ മൗല, മുജേ ഭീ മദീന ബുലാ മേരേ മൗല. ഹര വക്ത തസവ്വുർ മേ മദീനേ കീ ഗലി ഹോ, ഔര യാദേ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം മേരേ ദിൽ മേ ഭീ ഹോ. ജഹാ റൗസാ ഹേ പാകേ ഖൈറുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹാ ജന്നത്ത് നഹി ഹേ തോ ഫിർ ഔര ക്യാ ഹേ. ആ ഹബീബിന്റെ മദീനയോട് ബന്ധം സ്ഥാപിക്കണം, ഹബീബിന്റെ സുന്നത്തിലൂടെ സ്വർഗം നേടിയെടുക്കണോ. അതല്ലേ ചോദിച്ചത്, ദിൽ മേ ഖുദാ കീ മുഹബ്ബത് ബസാലോ, അപ്നെ ചെഹരേ കോ നമാസ് സേ നൂറാനി ബനാലോ. ദുനിയാ കീ മുഹബ്ബത് സേ ക്യാ മിലേഗാ ദോസ്തോ, നബി കീ സുന്നത് സേ ജന്നത് സജാലോ. നിന്റെ ഹെയർ കട്ടിംഗ് ഹബീബ് പൊരുത്തപ്പെടുന്നതാകണം. നിന്റെ മീശ നീ പറയുന്നത് പോലെയാകരുതടാ ചെറുപ്പക്കാരാ. നിന്റെ മീശ ഹബീബ് പറഞ്ഞത് പോലെയാകണം. മീശ വടിക്കരുത്, മീശ വളർത്തരുത്, മീശ വെട്ടി ചെറുതാക്കണം എന്ന് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ വസ്ത്രധാരണ എങ്ങനെ വേണമെന്ന് നീ പറയലല്ലടാ ചെറുപ്പക്കാരാ. അത് ഹബീബ് പഠിപ്പിച്ചതുപോലെയാകണം. പെങ്ങളെ,
നിന്റെ ഒരു ഡെയിലി റൗട്ടീൻ, നിന്റെ ഒരു പകലും ഒരു രാത്രിയും എങ്ങനെ വേണമെന്ന് നീ തീരുമാനിക്കലല്ല വേണ്ടത്, അത് ഹബീബ് പരിചയപ്പെടുത്തിയതുപോലെയാകണം. ജീവിതത്തിൽ സുന്നത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കണോ? നമുക്കൊരു ചെറിയ സുന്നത്ത് നഷ്ടപ്പെട്ടാൽ ഒരു സങ്കടമില്ല, നമുക്കൊരു ചെറിയ സുന്നത്ത് നഷ്ടപ്പെട്ടാൽ സങ്കടമില്ല. നമ്മൾ പറഞ്ഞിട്ട് തള്ളൂ, അത് സുന്നത്തല്ലേ ഉള്ളൂ, നിർബന്ധമല്ലല്ലോ. എന്നാൽ അറിയുമോ, സ്വർഗം മോഹിച്ച് ജീവിച്ച സജ്ജനങ്ങളോ, അവർക്ക് ഹബീബിന്റെ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടാൽ മനസ്സിന് പ്രയാസമാണ്, പിന്നെ അവർക്ക് ഉറക്കം വന്നില്ല. ഒരു രണ്ട് മിനിറ്റ് തരുമോ, പെട്ടെന്ന് പൂർത്തിയാക്കി നിർത്തും. 10 മണിയായി. ഷെയ്ഖ് അജല് തങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇർഷാദുൽ ഇബാദിൽ കാണാം. ഷെയ്ഖ് അജല് തങ്ങൾ ആരാണ്? ഒരിക്കൽ നിസ്കാരത്തിന്റെ സമയം അടുത്തു, മഹാനവരികൾ ഉളുവെടുത്തു. ആ ഉളുവെടുക്കുമ്പോ ഒരു സുന്നത്ത് മറന്നുപോയി. ഓർമ്മ ഉണ്ടായിട്ട് അത് സുന്നത്ത് മാത്രമല്ലേന്ന് കരുതിയിട്ട് കൈവിട്ടതല്ല, സുന്നത്ത് മറന്നുപോയതാണ്. ഏത് സുന്നത്താണെന്നറിയാമോ? ഉമ്മമാരെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, സഹോദരിമാരെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. ഉളുവെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകം സുന്നത്താണ് തഹ്ലീലുള്ള സ്വാബിയ, വിരലുകളെ ചിക്കയറ്റി കഴുകണോ? മഹാനവരികൾ അങ്ങ് കൈ കഴുകി, തഹ്ലീലുള്ള സ്വാബിയ വിരലുകളെ ചിക്കയറ്റുന്നതിനെ മറന്നുപോയി. സുന്നത്ത് മാത്രമല്ലേ എന്ന് പറഞ്ഞിട്ട് കൈവിട്ടതല്ല, അത് മറന്നുപോയതാണ്. ജീവിതത്തിൽ ഒരു സുന്നത്ത് പോലും കൈവിടാതെ ജീവിച്ച മഹാനാണ്. മഹാനവരികൾ ആ സുന്നത്ത് മറന്നുപോയി. അപ്പോഴാണ് ഒരശരീരി കേൾക്കുന്നു, ആരോ ഒരാള് വിളിച്ച് പറയുന്നത് കേൾക്കുന്നു, യാ അജൽ, അല്ലയോ ഷെയ്ഖ് അജൽ എന്നോരെ, നിങ്ങൾ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് വാദിക്കുന്നുണ്ടല്ലോ. വതകൂനുമിൻ ഉമ്മത്തിഹി, ഹബീബിന്റെ ഉമ്മത്തിങ്ങളിൽ പെട്ടവരാണല്ലോ. വതതുറുക്കുമിൻ സുന്നത്തിഹി, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ ഹബീബിന്റെ സുന്നത്ത് കൈവിടാൻ മനസ്സ് വന്നു? വേണമെന്ന് കരുതിയിട്ട് ഒഴിവാക്കിയതല്ല, ചെറുപ്പക്കാരാ ധിക്കാരം കാണിച്ചതല്ല, മറന്നുപോയതാണ്. എങ്ങനെ മനസ്സ് വന്നു നിങ്ങൾക്ക് ഹബീബിന്റെ സുന്നത്ത് കൈവിടാൻ? ഫഹലഫ ഷൈഖു അജൽ, ആ ശബ്ദം കേട്ടത് മുതൽ മഹാനവരികൾ പ്രതിജ്ഞയെടുത്തു, സത്യം ചെയ്തു. എന്താണ് മഹാനവരികൾ സത്യം ചെയ്തത്? ലാ അതുറുക്കു സുന്നതം മിൻ സുനനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ വഖ്തിനാ ഹാദാ ഇലാ വഖ്തിൽ മൗതി, ഈ സമയം മുതൽ മരിക്കുന്നത് വരെ ഇനി എന്റെ ഹബീബിന്റെ ഒരൊറ്റ സുന്നത്ത് പോലും ഞാൻ കൈവിടൂല. എന്നിട്ട് നിങ്ങൾക്കറിയാമോ, ആ ഒരൊറ്റ സുന്നത്ത് മറന്നുപോയതിന്റെ പേരിൽ മഹാനവരികൾ ഏത് സമയത്തും ഒരു ഉറക്കം പോലെ, ഒരാവേശം കാണുന്നില്ല, എന്തോ ഒരു ടെൻഷന് പോലെ, ഒരു ബേജാറ് പോലെ. മഹാനവരികളോട് വന്നിട്ട് പലരും ചോദിക്കൂ, നിങ്ങളാ
അന്ന് നടന്ന ആ സംഭവം മുതൽ നിങ്ങളൊരു ടെൻഷന് പോലെയാണല്ലോ എന്തേ. മഹാനവരികൾ പറഞ്ഞ മറുപടി എന്താണ്? ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു സുന്നത്ത് ഒരു നേരം കൈവിട്ടല്ലോ. കൈഫ ഉലാഖി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മരിച്ച് കബറിൽ കിടക്കുമ്പോ എന്നെ സന്തോഷിപ്പിക്കാൻ കബറിൽ ഒരു നേതാവ് വരുമല്ലോ. ഖബർ കാ ഖൗഫ് നാരക നാഹേ ദിൽ സർക്കാർ സല്ലല്ലാഹു അലൈഹി വസല്ലം കേ ചെഹരേ കീ സിയാരത്ത് ഹോഗി. കബറിൽ കിടക്കുമ്പോ നിങ്ങൾക്ക് എന്തിനാണ് ഒരു പേടി? ആ കബറിൽ നമ്മെ സമാധാനിപ്പിക്കാൻ ഒരു നേതാവ് വരൂ. ആ നേതാവല്ലേ സമീനോ സമാൻ തുമാരേ ലിയേ മകീനോ മകാൻ തുമാരേ ലിയേ ചുനീനോ ചുനാ തുമാരേ ലിയേ ഹരേ ബനേ ദോ ജഹാൻ തുമാരേ ലിയേ. ആ ഹബീബ് ഖബറിൽ വരുന്നു, ആ ഹബീബ് പരലോകത്ത് കണ്ടുമുട്ടുന്നു. ആ നേതാവിനെ കണ്ടുമുട്ടുമ്പോൾ എന്റെ ഒരു സുന്നത്ത് കൈവിട്ട ആളല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ കൈഫ ഉലാഖി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ നേതാവിനെ ഞാൻ അവിടെ എങ്ങനെ കണ്ടുമുട്ടും, എങ്ങനെ കാണും? ആ ബേജാറാണ് എനിക്കുള്ളത് എന്ന് ഷെയ്ഖ് അജൽ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകൾ പറഞ്ഞെങ്കിൽ മഹാന്മാരൊക്കെ സ്വർഗം കണ്ടത് സുന്നത്ത് ധാരാളം വർദ്ധിപ്പിച്ചിട്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ അല്ലാഹു തആല നിർബന്ധമാക്കിയ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒരൊറ്റ ഫർള് പോലും കൈവിടാതെ, ഒരൊറ്റ വാജിബ് പോലും കൈവിടാതെ അതൊക്കെ ജീവിതത്തിൽ പകർത്തി അതോടൊപ്പം ഫർളുകളെ കൊണ്ട് മാത്രം ഒതുക്കാതെ, നിർബന്ധമായ കാര്യങ്ങളിൽ മാത്രം ഒതുക്കാതെ ധാരാളം സുന്നത്ത് സൽക്കർമ്മങ്ങൾ, ഐച്ഛിക സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിന്റെ സാമീപ്യം കരഗതമാക്കിയാൽ നാളെ മഹാന്മാരുടെ പാത സജ്ജനങ്ങളുടെ ഭവനമായ സ്വർഗത്തിൽ ആ സജ്ജനങ്ങളോടൊപ്പം നമുക്ക് ഒന്നിക്കാൻ കഴിയും. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ സദസ് നീ അതിന് കാരണമാക്കി തരണേ അല്ലാഹ്. ഈ സദസ് നീ കബൂലാക്കി തരണേ. ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ ചെറിയവർ, വലിയവർ, പ്രായമുള്ളവർ, യുവാക്കൾ, അനുജന്മാർ, ജേഠന്മാർ, ആലിമീങ്ങൾ, സാധാരണക്കാർ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, അതോടൊപ്പം ഈ പരിപാടിയെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികളും അല്ലാത്തവരുമായ മുഹിബ്ബീങ്ങൾ എല്ലാവർക്കും നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി തരണേ റഹ്മാനേ. അതിന് ഈ സദസ് നിന്റെ മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് നീ കബൂലാക്കി തരണേ റഹ്മാനേ. എല്ലാവരും മുസാഫത്ത് ചെയ്യണം. ഇവിടെ വായിക്കേണ്ടത് വായിക്കും. അൽഹംദുലില്ലാഹ്, നല്ലൊരു സദസ്സാണ്. സംഭവത്തിൽ എല്ലാവർക്കും ബർക്കത്ത് കിട്ടെ. നല്ല സംഘാടകരാണ് ഈ വാർഷിക പരിപാടി സംഘടിപ്പിച്ച ജമാലിയ ജുമാ മസ്ജിദ് കമ്മിറ്റിയും റിഫാഇയ ദഫ് കമ്മിറ്റിയും. അല്ലാഹു ആ സംഘാടകർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇതിനുവേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും അല്ലാഹു ഖൈർ കൊടുക്കട്ടെ. ദീർഘകാലം ഇവിടെ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആദരണീയരായ ഉസ്താദവരുകൾ ഒരുപാട് കാലം നിരവധി വേദികളിൽ ആത്മീയ പ്രഭാഷണം നടത്തിയിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദവരുകളാണ്. ആ ഉസ്താദിന്റെ നേതൃത്വമാണ് ഈ നാട്ടിലുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഉസ്താദവരുകൾ അവിടുത്തെ നല്ല ആരോഗ്യമുള്ള സമയം നിരന്തരം പ്രഭാഷണത്തിന് പോയിരുന്നു. അല്ലാഹുവേ, നീ ഉസ്താദിനെ ആഫിയത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ക്ഷീണങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്.
അല്ലാഹ് അവിടുത്തെ തണൽ ഈ നാട്ടുകാർക്ക് ദീർഘകാലം കനിഞ്ഞേകണേ അല്ലാഹ്. ഈ വേദിയിൽ ധാരാളം ആലിമങ്ങളുണ്ട്, മറ്റുള്ളവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് തരട്ടെ. ഇത്രയും നേരം ഇവിടെ ഇരുന്ന് സഹകരിച്ച മുഴുവൻ പുരുഷന്മാർ സ്ത്രീകൾ നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് തരട്ടെ. അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോയി. നമ്മുടെ എന്റെ കൂട്ടുകാരനും കൂടെ ഓതി പഠിക്കുന്ന സമയത്ത് ഓതി പഠിച്ച നീണ്ട കാലത്തെ കൂട്ടുകാരനായ നമ്മുടെ ജലീൽ അബ്ദുൽ ജലീൽ സഖാഫി കർണൂർ, അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെ വീട്ടിൽ അള്ളാഹു ആ വീട്ടുകാർക്ക് ഖൈറ് കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. നമ്മുടെ പ്രസിഡന്റിന്റെ വീടാണ്, അള്ളാഹു അവർക്ക് ഇസ്സത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ, അവരുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അങ്ങനെ ഈ നാട്ടിലെ ഒരുപാട് സഹോദരങ്ങൾ, ഞാൻ കാരന്തോറും മർക്കദു സഖാഫത്ത് സുന്നയിൽ ഓതി പഠിക്കുന്ന സമയത്ത് കൂടെ ഓതി പഠിച്ചവരുണ്ട്, ഉസ്താദിന്റെ ശിഷ്യന്മാരും അല്ലാതെയും ഈ പരിസരത്തുള്ളവരൊക്കെ ഉണ്ട്. സവാദ് സഖാഫിയും ഹാരി സഖാഫിയും അവരൊക്കെ നമ്മളെ കൂട്ടുകാരാണ്, മർക്കസിൽ കൂടെ പഠിച്ചവരാണ്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് തീയട്ടെ. അതുപോലെ ഈ നാട്ടിൽ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു തആല ആത്മീയ ചൈതന്യം നിലനിർത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മുസാഫായത്ത് ചെയ്ത് ഒരു ചെറിയ ദുആ നടത്തി പിരിയാം. നിങ്ങളൊക്കെ ഈ പാവത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടെ വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസാഫഹത്ത് ചെയ്ത് നിങ്ങളോടൊപ്പം ഇരിക്കുക, പെട്ടെന്ന് ദുആർന്ന് പരിപാടി അവസാനിപ്പിക്കുകയാണ്. യൂസുഫ് മാഷ്ടർ ദുആ ചെയ്യാൻ വേണ്ടി 200 രൂപിക എത്തിച്ചിട്ടുണ്ട്. ഉസ്താദ് അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സൂപ്പിച്ചാൻ്റെ ഇബ്രാഹിം പെരിയായ ഹോസ്പിറ്റലിൽ ഹാർട്ട് സംബന്ധമായ അസുഖം കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനെല്ലാം എളുപ്പത്തിലാക്കി കൊടുത്ത് ആഫിയത്ത് അള്ളാഹു അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുമാറാകട്ടെ. അത്തരം സുക്കടുകളെ തൊട്ട് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് സലാമത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. അടുത്ത വർഷത്തേക്ക് വാഗ്ദാനം ചെയ്തവർ എ കെ അബ്ദുള്ള ഹാജി 600 രൂപ, മുഹമ്മദ് കൽപ്പന 1/2, അബ്ദുറഹ്മാൻ OM 1/3, OM മൂസ 1/2, OM ഇസ്മായിൽ 1/2. ഒരു 3 സ്വലാത്ത് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. നല്ല മൈക്കാണ്, നല്ല ഓപ്പറേറ്റർമാരാണ്. അല്ലാഹു ബർക്കത്ത് തരട്ടെ, സന്തോഷം കൊടുക്കട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. നമ്മളെ ഈ പരിപാടിക്ക് വേണ്ടി നിരന്തരം എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഫാദിലല്ലേ, അതുപോലെ ധാരാളം ഉസ്താദ്മാർ വേദിയിലുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും ബർക്കത്ത് തരട്ടെ. ഇൻഷാല്ലാ ഒരു ചെറിയ ദുആ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദു യുവാഫീ നിഅമഹു വയുകാഫീ മസീദ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമുർ റഹീമീനായ അല്ലാഹ്. ഈ സദസ് പാവങ്ങളായ സാധുക്കളായ നമ്മെ സ്വർഗത്തിലെത്തിക്കാൻ കാരണമാക്കി തരണേ അല്ലാഹ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാക്കി തരണേ അല്ലാഹ്. നമ്മുടെ സർവ പാപങ്ങൾ നീ വിട്ടു വെറുത്ത് മാപ്പാക്കണേ റഹ്മാനെ. ഇനിയുള്ള കാലങ്ങളിൽ നല്ല തഖ്വയോടെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നമുക്കും നമ്മുടെ ഉമ്മബാപ്പന്മാർ ഉസ്താദുമാർ ഭാര്യ മക്കൾ ഇഷ്ടജനങ്ങൾ മുഹിബ്ബീങ്ങൾ നമ്മെ സ്നേഹിക്കുന്നവർ നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ ഈ നാട്ടിലുള്ള മുഴുവൻ സത്യവിശ്വാസികൾ ഉമ്മമാർ സഹോദരിമാർ എല്ലാവർക്കും നീ നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. കടങ്ങളുള്ളവരുണ്ട് വീട്ടിൽ തരണേ അല്ലാ.
ജോലി ചെയ്യുന്നവരുണ്ട് ബർക്കത്ത് ചെയ്യണേ അല്ലാ, കച്ചവടം ചെയ്യുന്നവരുണ്ട് ബർക്കത്ത് ചെയ്യണേ അല്ലാ, ശരിയായ ജോലിയില്ലാത്തവരുണ്ട് ഖൈറായ ജോലി നൽകണേ അല്ലാ, കച്ചവടത്തിൽ പ്രയാസം പറഞ്ഞവരുണ്ട് ബർക്കത്ത് ചെയ്യണേ അല്ലാ, പരീക്ഷകൾ നടക്കുന്നുണ്ട് നീ നല്ല വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് പ്രവാസികളും അല്ലാത്തവരുമായ അല്ലാഹുവേ പ്രവാസികളും അല്ലാത്തവരുമായ ഒരുപാട് സഹോദരങ്ങൾ കെ എൽ 14 ഓൺലൈനിലൂടെ നമ്മുടെ പരിപാടി ഇത്രയും നേരം ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ അവരുടെ മുഴുവൻ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ, വിഷമങ്ങളെ തീർത്തു കൊടുക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞ വർഷങ്ങളോളമായി മക്കളാകാത്തവരുണ്ട് ഈ സദസ്സിലും ഉണ്ടാകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രഭാഷണത്തിന് പോയ സദസ്സിൽ സങ്കടം പറഞ്ഞവരുണ്ട്. ഇന്ന് രാവിലെ പോലും ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. നീ അവർക്കൊക്കെ മക്കളെ നൽകണേ അല്ലാ. ഇവിടെ നടക്കുന്ന റാത്തീബിന്റെ മറക്കത്തുകൊണ്ട് നീ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ, ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ നൽകണേ അല്ലാ, പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണേ അല്ലാ. പടച്ചറബേ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ, മദീന സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല തവണകളിലായി സ്വപ്നത്തിൽ കാണിച്ചു തരണേ അല്ലാ, നമുക്ക് തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഖബറിൽ നമുക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ, പരലോകത്ത് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. നമുക്കെതിരെ നമുക്ക് നേരെ കൈ വിരൽ ചൂണ്ടുന്ന മക്കളാക്കല്ലേ അല്ലാ, നമ്മെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ ക്യാൻസർ പോലെയുള്ള അറ്റാക്ക് പോലെയുള്ള ട്യൂമർ പോലെയുള്ള കിഡ്നി ഫൈലൂറ് പോലെയുള്ള തുടങ്ങിയ ഏതെല്ലാം മാരക രോഗങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നീ സലാമത്ത് നൽകണേ അല്ലാ. നമുക്കോ നമ്മെ നാമാക്കിയ നമ്മുടെ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര് മക്കള് നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മോട് സഹകരിക്കുന്നവർ ഒരാൾക്കും നീ ഇത്തരത്തിലുള്ള രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. നിന്റെ ഖളാ പ്രകാരം നീ വിധിച്ചിട്ടുണ്ടെങ്കിലും ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട് ഈ ദിവസത്തിന്റെ ബർക്കത്തുകൊണ്ട് ഈ സമയത്തിന്റെ ഹുർമത്തുകൊണ്ട് ഈ മജലിസിന്റെ പവർ കൊണ്ട് മാരകമായ രോഗങ്ങളുടെ വല്ലാണുക്കളും ഈ പാപങ്ങളായ നമ്മുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിലും ഈ സമയത്ത് തന്നെ കരിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ ഈ പരിപാടി നടക്കുമ്പോൾ ഇതിനെ സഹായിച്ചവരുണ്ട് സഹകരിച്ചവരുണ്ട്, ഇവിടെ മുസാഫഅത്ത് ചെയ്യുമ്പോൾ അവരെ കൊണ്ട് കഴിയുന്ന സംഭാവന തന്നവരുണ്ട്, ഇവിടെ ലിസ്റ്റ് വായിച്ചതിൽ ഉണ്ട്, നേരത്തെ ഉസ്താദ് പറഞ്ഞതിൽ ഉണ്ട്. നീ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണേ അല്ലാ. പാവങ്ങളായ നമ്മള് മൂഢബിദ്രയിൽ നടത്തുന്ന ദിക്റായ എന്ന മഹത്തായ സ്ഥാപനം ഉൾപ്പെടെ നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന നിരവധി ആളുകൾ ഉണ്ട്. ഏതെല്ലാം അർത്ഥത്തിൽ സഹകരിക്കുന്നവരുണ്ടോ, ബഹ്റൈനിലുള്ള രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ, അബുദാബിയിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, കുവൈത്തിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഇങ്ങനെ ഓരോ സഹായം ചെയ്യുന്നവർ നീ അവരെ ഏറ്റെടുക്കണേ അല്ലാ. പരാജയപ്പെടുത്തല്ലേ അല്ലാ, നീ ഈ സദസ് കബൂൽ ചെയ്യണേ അല്ലാ, ദുആ സ്വീകരിക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് നെറ്റിത്തടം വിയർത്ത് കണ്ണീരിറ്റിച്ച് സ്വർഗത്തിലെ തരുണീമണികളെ കണ്ട് സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. ربنا آتنا في الدنيا حسنة. الله هو റജബിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഷഅബാനിനെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, റമളാനിലേക്ക് റമളാനിനെ നീ എത്തിക്കണേ അല്ലാ, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് നിന്നിലേക്ക് അടുപ്പിക്കണേ അല്ലാ, അതിനു മുമ്പ് നീ ഞങ്ങളെ പെട്ടെന്ന് നിന്നിലേക്ക് വിളിക്കല്ലേ അല്ലാ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണേ അല്ലാ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ഞങ്ങളുടെ പോയിന്ന് നമ്മൾ ഇച്ചിരം കൂടെ നാസിർക്ക അവരെ ഉമ്മ ആ കുടുംബമൊക്കെ നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ് അള്ളാഹു ആ ഉമ്മാക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ.